ഇപ്പൊ ശ്രദ്ധിക്കൂ, നോബൽ പ്രൈസ് 2023 ഓക്കെ, 2023 2022 നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞതാണ് ഓക്കെ. ഏറ്റവും ലേറ്റസ്റ്റ് 2023 നോബൽ പ്രൈസ് പുറത്തു വന്നിട്ടുണ്ട്. യെസ്, അപ്പൊ നോക്കൂ ഓരോ വിഷയങ്ങളായിട്ട് നമുക്ക് നോക്കാം. യെസ്, ആദ്യം നോക്കൂ സമാധാന നോബൽ 2023 ആർക്കാണ് ലഭിച്ചത് എന്ന് നമുക്കൊന്ന് നോക്കാം കേട്ടോ. അപ്പൊ 2023 സമാധാന നോബൽ ലഭിച്ചത് ഒരേ ഒരു വ്യക്തിക്കാണ്. ആ വ്യക്തിയെ നമുക്ക് പരിചയപ്പെടാം, വനിതയാണ്, നർഗീസ് മുഹമ്മദിയാണ് എന്നൊന്ന് ഓർത്ത് വെച്ചേക്കാം ഓക്കെ. 2023 സമാധാന നോബൽ പുരസ്കാര ജേതാവ് നർഗീസ് മുഹമ്മദി ഓക്കെ. എന്താണ് ആ വ്യക്തി, അല്ലെങ്കിൽ ആരാണ് ആ വ്യക്തി എന്ന് നമുക്ക് പരിചയപ്പെടാം. നോക്കിയോ, ബ്രേക്കിൽ പറഞ്ഞിട്ടുണ്ട് ഇറാനിയൻ മനുഷ്യാവകാശ പ്രവർത്തകയാണ് ഈ വ്യക്തി എന്ന് കൂടി മനസ്സിലാക്കി വെച്ചിരിക്കുക ഓക്കെ. അപ്പോൾ നർഗീസ് മുഹമ്മദി ഏത് രാജ്യക്കാരിയാണ് മനസ്സിലാവുമല്ലോ. ഇറാനി സ്വദേശിയാണ്, ഇറാനിലെ പ്രശസ്തയായിട്ടുള്ള മനുഷ്യാവകാശ പ്രവർത്തകയാണ് ആര്, നമ്മുടെ നർഗീസ് മുഹമ്മദി എന്ന് മനസ്സിലാക്കിയിരിക്കുക. നോക്കിയോ വിഷയം, ഏത് വിഷയത്തിലാണ് നർഗീസ് മുഹമ്മദിക്ക് 2023 സമാധാന നോബൽ ലഭിച്ചത്, അതാണ് നമ്മുടെ ചോദ്യം. നോക്കിയോ, ഇറാനിലെ പറഞ്ഞല്ലോ ഇറാനി വനിതയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇറാനിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട സ്ത്രീകളുടെ മനുഷ്യാവകാശങ്ങൾക്കും സ്വാതന്ത്ര്യത്തിനു വേണ്ടി നടത്തിയ പോരാട്ടങ്ങൾക്കാണ് ആ വ്യക്തിക്ക് പുരസ്കാരം ലഭിച്ചത് എന്ന് മനസ്സിലാക്കിയിരിക്കുക. ഒന്നുകൂടി, ഇറാനിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട സ്ത്രീകളുടെ മനുഷ്യാവകാശങ്ങൾക്കും സ്വാതന്ത്ര്യത്തിനു വേണ്ടി നടത്തിയ പോരാട്ടങ്ങൾക്കാണ് നർഗീസ് മുഹമ്മദിക്ക് 2023 സമാധാനത്തിലുള്ള നോബൽ ലഭിച്ചത് എന്ന് മനസ്സിലാക്കിയിരിക്കുക ഓക്കെ. അടുത്ത ശ്രദ്ധിച്ചോ, നർഗീസ് മുഹമ്മദി ആരാണ്, എന്താണ് പ്രാധാന്യം എന്നുള്ള അഡീഷണൽ പോയിന്റുകളാണ് പഠിച്ചു വെച്ചോ. നോബൽ സമ്മാനം ലഭിക്കുന്ന 19th വനിതയാണ് നർഗീസ് മുഹമ്മദി കേട്ടോ ഓക്കെ. നോബൽ സമ്മാനം ലഭിക്കുന്ന 19th വനിതയാണ് നർഗീസ് മുഹമ്മദി എന്ന് മനസ്സിലാക്കണം. അടുത്ത ചോദ്യം, 13 ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുള്ള നർഗീസ് ഇപ്പോഴും നിലവിൽ ജയിലിലാണ് എന്ന് മനസ്സിലാക്കിയിരിക്കുക ഓക്കെ. ഇപ്പോഴും പുരസ്കാരം ലഭിച്ചെങ്കിൽ കൂടെയും ഈ വ്യക്തി ഇപ്പോഴും ജയിലിൽ തന്നെയാണ് തുടരുന്നത്. യെസ്, ഇതിനു മുൻപും 13 ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുള്ള വ്യക്തിയാണ് നർഗീസ് മുഹമ്മദി, ഇറാനി സ്വദേശി. അടുത്ത ചോദ്യം, ടെഹ്റാനിലെ ഓക്കെ, ഇറാന്റെ ക്യാപിറ്റലാണ് ടെഹ്റാൻ, നമുക്ക് എല്ലാവർക്കും അറിയാം ഓക്കെ. അപ്പൊ ടെഹ്റാനിലെ ജയിലിലാണ് നർഗീസ് ഇപ്പോഴുള്ളത് എന്ന് മനസ്സിലാക്കിയിരിക്കണം ഓക്കെ. ടെഹ്റാനിലെ ജയിലിലാണ് നർഗീസ് നിലവിലുള്ളത്. രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയെന്നാരോപിച്ചാണ് നർഗീസിനെ ഇറാൻ ഭരണകൂടം ശിക്ഷിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ജയിലിൽ അടച്ചിരിക്കുന്നത് കൂടി മനസ്സിലാക്കി വെച്ചിരിക്കുക കിട്ടുമല്ലോ. യെസ്, അപ്പോൾ നർഗീസ് മുഹമ്മദി എന്ന് കേൾക്കുമ്പോൾ നമ്മൾ മനസ്സിലേക്ക് വരേണ്ട പോയിന്റുകൾ, നർഗീസ് മുഹമ്മദി എന്ന് പറയുന്നത് ഇറാനി വനിതയാണ് ഓക്കെ. പാർശ്വവൽക്കരിക്കപ്പെട്ട വനിതകളുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പ്രവർത്തിച്ച വനിതയാണെന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു സമാധാന നോവൽ ലഭിക്കുന്ന 18th വനിതയാണ് എന്ന് ചോദിച്ചാൽ 19th വനിതയാണെന്ന് പറഞ്ഞു. എന്താണ് ആ വ്യക്തിയുടെ നിലവിലെ അവസ്ഥ, 13 ജയിൽ ശിക്ഷയ്ക്ക് അനുഭവത്തിന് വിധേയമായിട്ടുള്ള ഈ വനിത നിലവിലും ജയിലിലാണ്. ഏത് ജയിലിലാണെന്ന് ചോദിച്ചാൽ ഇറാനിലെ തലസ്ഥാനമായിട്ടുള്ള ടെഹ്റാനിലെ ജയിലിലാണ് നിലവിൽ നർഗീസ് മുഹമ്മദി ഇപ്പോൾ ഉള്ളത്. പിന്നെ പറഞ്ഞു എന്തിനാണ് ജയിലിൽ അടച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയെന്ന് ആരോപിച്ചാണ് ഇറാൻ ഭരണകൂടം, അല്ലെങ്കിൽ ടെഹ്റാൻ ഭരണകൂടം ആ വ്യക്തിയെ ഇപ്പോഴും ജയിലിൽ അടച്ചിരിക്കുന്നതെന്ന് കൂടി മനസ്സിലാക്കിയിരിക്കുക. പേര് നർഗീസ് മുഹമ്മദി. യെസ്, കഴിഞ്ഞു. 2nd നോബൽ സാമ്പത്തികം ഓക്കെ. സാമ്പത്തിക നോബൽ പ്രൈസ് 2023 ലഭിച്ചതും ഒരേ ഒരു വ്യക്തിക്ക്, ശാസ്ത്രജ്ഞനെ, ആ പേരെന്ന് പഠിക്കണം, ക്ലോഡിയ ഗോൾഡിൻ ഓക്കെ. ആരാണ് ക്ലോഡിയ ഗോൾഡിൻ ഓക്കെ. സമ്പത്ത്, സമ്പത്തുള്ളവർക്ക് ഗോൾഡ് വാങ്ങിക്കാൻ പറ്റൂ, അങ്ങനെയല്ലോ ഓർത്തു ചെയ്താൽ ഓക്കെ. അപ്പൊ സാമ്പത്തിക നോബൽ ക്ലോഡിയ ഗോൾഡിൻ ആണ്. ഏത് രാജ്യക്കാരനെന്ന് ചോദിച്ചാൽ USA ആണ് സ്വദേശം എന്ന് കൂടി മനസ്സിലാക്കി വെച്ചിരിക്കുക ഓക്കെ. രാജ്യം കൂടെ ഒന്ന് ക്ലിയർ ചെയ്ത് വെച്ചേക്കും ഓക്കെ. അമേരിക്കക്കാരുടെ കയ്യിലാണ് കൂടുതൽ സ്വർണ്ണമുള്ളത്, അങ്ങനെയല്ലോ പഠിച്ചാൽ മതി. അപ്പൊ ക്ലോഡിയ ഗോൾഡിൻ അമേരിക്ക സ്വദേശമാണെന്ന് ഓർത്തു വെച്ചേക്കുക. ഏത് വിഷയത്തിനാണ് പുരസ്കാരം കിട്ടിയത് ചോദിച്ചാൽ ഓർത്തു വെച്ചോ, തൊഴിൽ മേഖലയിലെ സ്ത്രീകളെ കുറിച്ചുള്ള പഠനങ്ങൾക്കാണ് പുരസ്കാരം തേടിയെത്തിയെന്ന് കൂടി മനസ്സിലാക്കി വെച്ചേക്കുക ഓക്കെ. തൊഴിൽ മേഖലയിലെ സ്ത്രീകളെ കുറിച്ചുള്ള പഠനങ്ങൾക്ക് പുരസ്കാരം തേടി, സാമ്പത്തിക നോബൽ തേടിയെത്തി വ്യക്തിയുടെ പേര് ക്ലോഡിയ ഗോൾഡിൻ, രാജ്യം USA. അടുത്ത വിഷയം സാഹിത്യം, അല്ലെങ്കിൽ ലിറ്ററേച്ചർ എന്ന് നമ്മൾ പറയും. സാഹിത്യ നോബൽ 2023 ഓക്കെ. സാഹിത്യ നോബൽ 2023 നമ്മൾ പറയാൻ പോകുന്നത്. അതും കിട്ടിയത് ഒരേ ഒരു വ്യക്തിക്ക്, പേര് പഠിക്കണം, ജോൺ ഫോസേ ഓക്കെ. ജോൺ ഫോസേ എന്ന് പറയുന്ന വ്യക്തിയാണ്. രാജ്യം ക്ലിയർ ആക്കി വെച്ചോ, നോർവൻ ശാസ്ത്രജ്ഞനാണ് എന്ന് മനസ്സിലാക്കണം ഓക്കെ. നോർവേ ആണ് അദ്ദേഹത്തിന്റെ
രാജ്യം എന്ന് മനസ്സിലാക്കിയിരിക്കുക. എന്താണ് വിഷയം എന്ന് ചോദിച്ചാൽ സാഹിത്യ മേഖല, എന്തിനാണ് അദ്ദേഹത്തിന് പുരസ്കാരം കിട്ടിയത് ചോദിച്ചാൽ അതും ക്ലിയർ ആയിട്ട് വായിച്ചു വെച്ചിരിക്കുക. നിശബ്ദരാക്കപ്പെട്ടവർക്ക് ശബ്ദം നൽകുന്ന അദ്ദേഹത്തിന്റെ നൂതനമായ നാടകങ്ങൾക്കും ഗദ്യങ്ങൾക്കും, ഓക്കെ ഒന്നുകൂടി, നിശബ്ദരാക്കപ്പെട്ടവർക്ക് ശബ്ദം നൽകുന്ന അദ്ദേഹത്തിന്റെ നൂതനമായ നാടകങ്ങൾക്കും ഗദ്യങ്ങൾക്കുമാണ് പുരസ്കാരം കിട്ടിയതെന്ന് കൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്ത് വായിച്ച് വെച്ചിട്ട് പോവുക. ഓക്കെ, അടുത്ത ടോപ്പിക്ക് ഭൗതികശാസ്ത്ര നോബൽ 2023. ഓക്കെ ഓക്കെ, ഫിസിക്സ് വിഭാഗത്തിൽ പുരസ്കാരം ആർക്കൊക്കെ കിട്ടി, ഏതൊക്കെ രാജ്യക്കാരാണ്, ഏത് വിഷയത്തിനാണ് കിട്ടിയത് എന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം. അപ്പോൾ ഭൗതികശാസ്ത്ര നോബൽ 2023 മൂന്ന് പേർക്കാണ് കിട്ടിയത്. ഓക്കെ, അപ്പോൾ മൂന്ന് പേര് നമുക്ക് ഒന്ന് പരിചയപ്പെടാം. ഒന്നാമത്തെ വ്യക്തി പിയറി അഗോസ്റ്റിനി. ഓക്കെ, പിയറി അഗോസ്റ്റിനി ഒന്നാമത്തെ വ്യക്തി. രണ്ടാമത്തെ വ്യക്തി ഫെറൻഗ് ക്രൗസ്. ആരാണ്? ഫെറൻഗ് ക്രൗസ് രണ്ടാമത്തെ വ്യക്തി. മൂന്നാമത്തെ വ്യക്തി ആർ എൽ ഹുല്ലിയർ. ഓക്കെ, മൂന്നാമത്തെ വ്യക്തി ആർ എൽ ഹുല്ലിയർ കിട്ടുമല്ലോ. യെസ്, അപ്പോൾ മൂന്ന് ശാസ്ത്രജ്ഞന്മാരുടെ പേര് പറഞ്ഞു, രാജ്യം കൂടെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഒന്നാമത്തെ വ്യക്തി പിയറി അഗോസ്റ്റിനി. ഓക്കെ, പിയറി, അതിൽ നിന്ന് തന്നെ ഒരു പ്രാസം വെച്ച് പഠിച്ചാൽ മതി. പിയറി ഫ്രാൻസ് ആണെന്ന് ഓർത്തു വെച്ചിരിക്കുക. പിയറി അഗോസ്റ്റിനി ഫ്രാൻസ്. യെസ്. രണ്ടാമത്തേത് ഫെറൻഗ് ക്രൗസ്. ഓക്കെ, ഫെറൻഗ് ക്രൗസ് രാജ്യം ചോദിച്ചാൽ ഏതാണ്? രാജ്യം ജർമ്മനി. ഫെറൻഗ് ക്രൗസ് രാജ്യം ജർമ്മനി. യെസ്. മൂന്നാമത് ആൻ എൽ ഹുല്ലിയർ. ആൻ എൽ ഹുല്ലിയർ രാജ്യം ചോദിച്ചാൽ സ്വീഡൻ ആണ് എന്ന് കൂടി ഒന്ന് ഓർത്ത് വെച്ചേക്കുക. റിപ്പീറ്റ് അടിച്ച് വായി, അപ്പൊ രാജ്യങ്ങളൊന്നും ക്ലിയർ ആവും. ഒന്നുകൂടി, പിയറി അഗോസ്റ്റിനി ഫ്രാൻസ്, ഫെറൻഗ് ക്രൗസ് ജർമ്മനി, ആൻ എൽ ഹുല്ലിയർ രാജ്യം സ്വീഡൻ എന്ന് കൂടി വായിച്ചു വെച്ചേക്കുക. ഓക്കെ, റിപ്പീറ്റഡ് മാക്സിമം വായിക്കുക, അപ്പോഴും ക്ലിയർ ആവും. അവസാനമായിട്ട് യെസ്, ഭൗതികശാസ്ത്രമാണെന്ന് പറഞ്ഞു, അപ്പോൾ ഓർത്ത് വെച്ചോ. ഇലക്ട്രോൺ ഡൈനാമിക്സ് പഠനവുമായി ബന്ധപ്പെട്ട കണ്ടെത്തലുകൾക്കാണ് പുരസ്കാരം കിട്ടിയതെന്ന് കൂടി ഒന്ന് വായിച്ചു വെച്ചേക്കുക. ഓക്കെ, ഇലക്ട്രോൺ ഡൈനാമിക്സുമായി ബന്ധപ്പെട്ട പഠനങ്ങൾക്കാണ് പുരസ്കാരം കിട്ടിയതെന്നൊന്നും കൂടി ക്ലിയർ ആയിട്ടൊന്ന് വായിച്ചു വെച്ചിരിക്കുക. അടുത്ത ടോപ്പിക്ക് രസതന്ത്ര നോവൽ 2023. ഓക്കെ, രസതന്ത്ര നോവൽ 2023 കെമിസ്ട്രിക്കുള്ള പുരസ്കാരം നേടിയത് ആരൊക്കെയാണെന്ന് ചോദിക്കും. ഓക്കെ, അപ്പൊ ഫിസിക്സ് നേടിയത് മൂന്ന് പേർക്കാണ്, അതേപോലെ രസതന്ത്രത്തിനും മൂന്ന് വ്യക്തികൾക്കാണ് പുരസ്കാരം ലഭിച്ചത്. ഒന്നാമത്തെ വ്യക്തി നോക്കൂ, മൗങ്കി ജി ബവണ്ടി ഒന്നാമത്തത്. ഓക്കെ, മാക്സിമം റിപ്പീറ്റ്, വിദേശികളാണ്, അപ്പോൾ പേരുകൾ കുറച്ച് കഠിനമാണ്, റിപ്പീറ്റ് അടിച്ച് വായിക്കുക. മൗങ്കി ജി ബവണ്ടി ഒന്നാമത്തെ വ്യക്തി. രണ്ടാമത്തത് ലൂയിസ് ഇ ബ്രൂസ്. ഓക്കെ, രണ്ടാമത്തത് ലൂയിസ് ഇ ബ്രൂസ്. മൂന്നാമത്തെ വ്യക്തി അലക്സി ഐ എക്കിമോവ്. ഓക്കെ, അലക്സി ഐ എക്കിമോവ് മൂന്നാമത്തെ വ്യക്തി കിട്ടോ. അപ്പോൾ മൂന്ന് സയന്റിസ്റ്റുകൾ, ഒന്നും കൂടെ പേര് മൗങ്കി ജി ബവണ്ടി, രണ്ടാമത്തത് ലൂയിസ് ഇ ബ്രൂസ്, മൂന്നാമത്തത് അലക്സി ഐ എക്കിമോവ്. ഓക്കെ, അപ്പൊ രാജ്യങ്ങൾ ഒന്നും കൂടി ക്ലിയർ ചെയ്തോ. ഒന്നാമത്തെ വ്യക്തി മൗങ്കി ജി ബവണ്ടി, രാജ്യം ചോദിച്ചാൽ യു എസ് എ ആണ്. ഓക്കെ, അമേരിക്ക. മൂന്നാമത്തത് ലൂയിസ് ഇ ബ്രൂസ്, ഏത് രാജ്യത്തെ സയന്റിസ്റ്റ് ആണ്, അതും യു എസ് എ ആണ്. ഓക്കെ, പഠിക്കാൻ എല്ലാം എളുപ്പമാണ് കെമിസ്ട്രിയിൽ കേട്ടോ. അലക്സി ഐ എക്കിമോവ് രാജ്യം ഏത്, അതും യു എസ് എ ആണ്. കിട്ടുമല്ലോ, പഠിക്കാൻ എളുപ്പമാണ്. അപ്പോൾ രസതന്ത്ര നോബൽ കിട്ടിയ മൂന്ന് പേരും അമേരിക്കയിൽ നിന്നുള്ള സയന്റിസ്റ്റുകളാണെന്ന് വേണം നമുക്ക് അതൊന്ന് മനസ്സിലാക്കാം. കിട്ടുമല്ലോ. യെസ്. അപ്പോൾ അത് നോക്കിയോ, വിഷയം ഏത് വിഷയത്തിനാണ് പുരസ്കാരം ലഭിച്ചതെന്ന് വെച്ചാൽ ക്വാണ്ടം ഡോട്ടുകളുടെ കണ്ടെത്തലിനും സമന്വയത്തിനാണ് പുരസ്കാരം കിട്ടിയതെന്ന് കൂടി ഓർത്തു വെച്ചേക്കാം. ഏതാണ്? ക്വാണ്ടം ഡോട്ടുകളുടെ കണ്ടെത്തലിനും സമന്വയത്തിനുമാണ് അദ്ദേഹത്തിന് പുരസ്കാരം കിട്ടിയതെന്ന് കൂടി അവിടെ നിന്നൊരു അവസരത്തിൽ ഓർത്തു വെച്ചിരിക്കാം. അവസാന പുരസ്കാരം വൈദ്യശാസ്ത്രം, മെഡിസിൻ 2023. ഓക്കെ, വൈദ്യശാസ്ത്ര നോവൽ 2023 കൂടി പഠിച്ചു വെച്ചേക്കുക. അത് രണ്ട് വ്യക്തികൾക്കാണ് കിട്ടിയത്. ഒന്നാമത്തെ വ്യക്തി കാറ്റലിൻ കാരിക്കോ. ഓക്കെ, ഒന്നാമത്തെ വ്യക്തി കാറ്റലിൻ കാരിക്കോ എന്ന് ഓർത്ത് വെച്ചേക്കുക. രണ്ടാമത്തെ വ്യക്തി ഡ്രൂ വെയ്സ്മാൻ എന്ന് കൂടി ഓർത്ത് വെച്ചേക്കുക. രാജ്യങ്ങൾ കൂടി യഥാക്രമം പഠിക്കണം. കാറ്റലിൻ കാരിക്കോ രാജ്യം ചോദിച്ചാൽ ഹംഗറിയൻ അല്ലെങ്കിൽ ഹംഗേറിയൻ സയന്റിസ്റ്റ് ആണ് അദ്ദേഹം. രണ്ടാമത്തെ വ്യക്തി ഡ്രൂ വെയ്സ്മാൻ. ഡ്രൂ വെയ്സ്മാന്റെ രാജ്യം യു എസ് എ ആണെന്ന് കൂടി ഓർത്ത് വെച്ചേക്കുക. വിഷയം കൂടി പരിചയപ്പെടുത്തുന്നു, COVID-19 ഫലപ്രദമായ mRNA വാക്സിനുകൾ വികസിപ്പിക്കാൻ പ്രാപ്തമായ ന്യൂക്ലിയോസൈഡ് അടിസ്ഥാന പരീക്ഷണങ്ങളെ കുറിച്ചുള്ള കണ്ടെത്തലുകൾക്കാണ് പുരസ്കാരം ലഭിച്ചതെന്നും കൂടി ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, ബേസായിട്ട് വെറുതെ ഔട്ട്ലൈൻ ആയിട്ട് ഓർത്ത് വെച്ചിരുന്ന അത് COVID-19 ഫലപ്രദമായ mRNA വാക്സിനുകൾ വികസിപ്പിക്കുന്നതിൽ സുപ്രധാന പങ്ക് വഹിച്ചതിന് അത്രയെങ്കിലും മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. ഓക്കെ, കൂടുതൽ അകത്തോട്ടിറങ്ങി പഠിക്കണമെങ്കിൽ മാത്രം ഒന്ന് റിപ്പീറ്റ് ചെയ്ത് വായിച്ചു വെച്ചേക്കുക. പ്രാപ്തമായ ന്യൂക്ലിയോസൈഡ് അടിസ്ഥാനമാക്കിയുള്ള പരീക്ഷണങ്ങളെ കുറിച്ചുള്ള കണ്ടെത്തലുകളാണെന്ന് കൂടി മനസ്സിലാക്കി വെച്ചിരിക്കുക. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് അവസാന ഒരു കൂടെ റിപ്പീറ്റ്, വൈദ്യശാസ്ത്ര നോവൽ 2023 രണ്ട് വ്യക്തികൾക്ക്, കാറ്റലിൻ കാരിക്കോ രാജ്യം ചോദിച്ചാൽ ഹംഗറി, അവസാനത്തെ ഡ്രൂ വെയ്സ്മാൻ രാജ്യം ചോദിച്ചാൽ യു എസ് എ, വിഷയം ചോദിച്ചാൽ
COVID-19 ഫലപ്രദമായ mRNA വാക്സിനുകൾ വികസിപ്പിക്കുന്നതിൽ സുപ്രധാന പങ്ക് വഹിച്ചതെന്ന് മാത്രം ജസ്റ്റ് ഒന്ന് ഓർത്തു വെച്ചിരിക്കും. നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം, പത്മ പുരസ്കാരങ്ങൾ കേട്ടോ. പത്മ പുരസ്കാരങ്ങൾ കേട്ട് കാണും. ഓക്കെ, പത്മ പുരസ്കാരങ്ങൾ 2023 പരിചയപ്പെടാൻ പോകുന്നത്. പത്മ പുരസ്കാരങ്ങൾ പത്മവിഭൂഷൺ, പത്മഭൂഷൺ, പത്മശ്രീ പുരസ്കാരങ്ങളാണ് പരിചയപ്പെടുത്തുന്നത്. നമുക്ക് നേരെ ചോദ്യങ്ങളിലേക്ക് പോവാം. ശ്രദ്ധിച്ചോ, 2023 ആകെ 106 പേർക്കാണ് പത്മ പുരസ്കാരങ്ങൾ ലഭിച്ചത്. ഓക്കെ, ആ നമ്പർ ഒന്ന് നോട്ട് ചെയ്തോളണം. 2023 106 പേരെ ഏതാണ് പത്മ പുരസ്കാരങ്ങൾ തേടിയെത്തി. കിട്ടുമല്ലോ, കിട്ടുമല്ലോ. യെസ്, പത്മ പുരസ്കാരങ്ങൾ ഉൾപ്പെടുന്ന ഏതൊക്കെയാണെന്ന് അറിയാമല്ലോ. പത്മവിഭൂഷൺ, പത്മഭൂഷൺ, പത്മശ്രീ. ഇന്ത്യയുടെ പരമോന്നത സിവിലിയൻ പുരസ്കാരം ചോദിച്ചാൽ ഭാരതരത്നയാണെന്ന് അറിയാം. അതിന്റെ തൊട്ട് താഴെ വരുന്ന പുരസ്കാരമാണ് പത്മവിഭൂഷൺ, അതിനും തൊട്ട് താഴെ വരുന്നത് പത്മഭൂഷൺ, അതിനും താഴെ വരുന്നത് പത്മശ്രീ. അതാണ് അതിന്റെ ഓർഡർ. കിട്ടുമല്ലോ. യെസ്, അപ്പൊ 2023 പത്മ പുരസ്കാരങ്ങൾ ആകെ 106 പേർക്ക് കിട്ടിയെങ്കിൽ അതിൽ പത്മവിഭൂഷൺ എത്ര പേർക്ക് കിട്ടി? ആ നമ്പർ ഓർത്തു വെച്ചോ, പത്മവിഭൂഷൺ 6 പേർക്കാണ് കിട്ടിയത്. കിട്ടുമല്ലോ. നേരെ വരുന്ന തൊട്ട് താഴെ പത്മഭൂഷൺ എത്ര പേർക്കാണ് കിട്ടിയത്? അത് 9 പേർക്കാണ് കിട്ടിയത്. ഓക്കെ, അവസാനമായിട്ട് പത്മശ്രീ എത്ര പേർക്ക് കിട്ടി? അത് 91 പേർക്കാണ് കിട്ടിയത്. ക്ലിയർ അല്ലേ? അപ്പൊ 91, 9, 100, 6, 106 ആകെ 106 പേർക്കാണ് 2023 പത്മ പുരസ്കാരങ്ങൾ ലഭിച്ചത്. ക്ലിയർ അല്ലേ? യെസ്, നമുക്ക് ഓരോന്നായിട്ട് ചർച്ച ചെയ്യാം. നോക്കൂ, പത്മവിഭൂഷൺ ആദ്യം പരിചയപ്പെടുന്നു. 2023 പത്മവിഭൂഷൺ ആണ് നോക്കുന്നത്. നോക്കൂ, ഫസ്റ്റ് പോയിന്റ് 6 പേർക്ക്. നമ്മൾ ആദ്യമേ പറഞ്ഞതാണ് 2023 പത്മഭൂഷൺ 6 പേർക്കാണ് കിട്ടിയത്. ഓരോരുത്തരെയും പഠിക്കുക, ഓരോരുത്തരെയും മേഖല ഏതാണെന്ന് കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തു വെച്ചേക്കാം. യെസ്, ഒന്നാമത്തെ വ്യക്തി ആ ചിത്രത്തിൽ ആളുണ്ട്, ബാലകൃഷ്ണ ദോഷി. ആരാണ് ബാലകൃഷ്ണ ദോഷി? ബ്രാക്കറ്റിലെ മരണാനന്തര ബഹുമതിയായിട്ടാണ് അദ്ദേഹത്തിന് പുരസ്കാരം ലഭിച്ചത്. അദ്ദേഹത്തിന്റെ മേഖല ഇതാ പറഞ്ഞിട്ടുണ്ട്, വാസ്തുശില്പിയാണ് അദ്ദേഹം. ഓക്കെ, വാസ്തുശില്പിയാണ് അല്ലെങ്കിൽ ആർക്കിടെക്റ്റ് ആണ് എന്ന് കൂടി അവിടെ നിന്ന് ഓർത്തു വെച്ചേക്കാം. കിട്ടുമല്ലോ, ഒന്നാമത്തെ വ്യക്തി. അപ്പോൾ 2023 പത്മവിഭൂഷൺ ലഭിച്ച ബാലകൃഷ്ണ ദോഷി ഏത് മേഖലയിൽ പ്രശസ്തനാണ്? ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വന്ന് ഓർത്തു വെച്ചോളണം. അദ്ദേഹം ആർക്കിടെക്റ്റ് ആണ് അല്ലെങ്കിൽ അതാണ് വാസ്തുശില്പിയാണെന്ന് ഓർത്തു വെച്ചേക്കാം. മരണ ാണ് അദ്ദേഹത്തിന് പുരസ്കാരം കിട്ടിയത്. അതാണ് ഒന്നാമത്തെ വ്യക്തി. നേരെ പോകുന്നു, രണ്ടാമത്തെ വ്യക്തി. എല്ലാവർക്കും സുപരിചിതനായിട്ടുള്ള വ്യക്തി സക്കീർ ഹുസൈൻ ആണ്. ഓക്കെ, ആരാണ് സക്കീർ ഹുസൈൻ? ദാ ബ്രാക്കറ്റ്, ഈ വ്യക്തി എല്ലാവർക്കും അറിയാം. ചിത്രത്തിൽ തന്നെ കാണിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ അടുത്തിരിക്കുന്ന വാദ്യോപകരണം കൊണ്ടോ, തബല. ഓക്കെ, അപ്പോൾ തബല മാന്ത്രികനാണ് സക്കീർ ഹുസൈൻ എന്നറിയാം. അല്ലെങ്കിൽ കലയാണ് അദ്ദേഹത്തിന്റെ മേഖല. ഓക്കെ, തബല മാന്ത്രികൻ അല്ലെങ്കിൽ മൊത്തത്തിൽ ഓവറാൾ പറയുകയാണെങ്കിൽ കല വിഭാഗത്തിലാണ് അദ്ദേഹം പെടുന്നതെന്ന് കൂടി ഒന്ന് ഓർത്തു വെച്ചേക്കാം. ക്ലിയർ അല്ലേ? അത് രണ്ടാമത്തെ വ്യക്തി. മൂന്നാമത്തെ വ്യക്തി എസ് എം കൃഷ്ണ. ഓക്കെ, എസ് എം കൃഷ്ണ. ദാ എന്താണ് അദ്ദേഹത്തിന്റെ പ്രാധാന്യം? ശ്രദ്ധിച്ചോ, മുൻ കർണാടക മുഖ്യമന്ത്രിയാണ് അദ്ദേഹം. ഓക്കെ, മുൻ കർണാടക മുഖ്യമന്ത്രിയാണ് ആ എസ് എം കൃഷ്ണ. ബ്രാക്കറ്റിൽ ആ ഏതാണ് മുഖ്യമന്ത്രി ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പ്രവർത്തന മേഖല പബ്ലിക് അഫയേഴ്സ് അല്ലെങ്കിൽ പൊതുപ്രവർത്തനമായിരിക്കും. അതിവിടെ പറഞ്ഞിട്ടുണ്ട്, പൊതുപ്രവർത്തനമാണ് അദ്ദേഹത്തിന്റെ മേഖല. ക്ലിയർ അല്ലേ പറഞ്ഞ പോയിന്റുകൾ? അപ്പോൾ മൂന്ന് പേരെ പരിചയപ്പെട്ടു. യെസ്, അതിൽ ആദ്യത്തെ വ്യക്തി നമ്മൾ ക്ലിയർ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞു. രണ്ട്, തബല മാന്ത്രികൻ, പേരെന്തോന്ന് സക്കീർ ഹുസൈൻ, അല്ലെങ്കിൽ കലയാണ് അദ്ദേഹത്തിന്റെ മേഖല എന്ന് പറഞ്ഞു. നേരെ പറഞ്ഞു അയാളാണ് പുരസ്കാരം കിട്ടിയത്, ആ മുൻ കർണാടക മുഖ്യമന്ത്രിയായിട്ടുള്ള എസ് എം കൃഷ്ണയ്ക്കാണ്. അദ്ദേഹത്തിന്റെ മേഖല ചോദിച്ചാൽ പൊതുപ്രവർത്തനമാണ് അല്ലെങ്കിൽ പബ്ലിക് അഫയേഴ്സ് ആണ്. യെസ്, അതാണ് മൂന്ന് വ്യക്തികൾ. നേരെ പോകുന്നു നാലാമത്തെ വ്യക്തി. ഈ പേര് മറന്നു പോകരുത്, ദിലീപ് മഹലനോബിസ്. ഓക്കെ, ദിലീപ് മഹലനോബിസ്. ആ പുരസ്കാരം പുള്ളിക്കാരന് 2023 പത്മവിഭൂഷൺ മരണാനന്തരമാണ് ദിലീപ് മഹലനോബിസിനെ തേടിയെത്തിയത്. എന്തിന്റെ കണ്ടുപിടുത്തത്തിനാണ്, അല്ലെങ്കിൽ ORSന്റെ പ്രയോക്താവാണ് അദ്ദേഹം, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മേഖല ആരോഗ്യ മേഖല അല്ലെങ്കിൽ മെഡിസിൻ ആണ്. അറിയാമല്ലോ ORS ലായനിയൊക്കെ കേട്ട് കാണും, ഓറൽ റീഹൈഡ്രേഷൻ സൊല്യൂഷനെ പറ്റിയെ കേട്ട് കാണും. ഓക്കെ, അതിന്റെ പ്രയോക്താവ് കൂടെയാണ്. ആ പേര് മറന്നു പോകരുത്, ആരാണ്? ദിലീപ് മഹലനോബിസ് ആണെന്ന് കൂടി ഓർത്ത് വെച്ചേക്കാം. ക്ലിയർ അല്ലേ? അതാണ് നാലാമത്തെ വ്യക്തി. അവസാനമായിട്ട് 5 നോക്കൂ, ശ്രീനിവാസ് വരദൻ. ഓക്കെ, ശ്രീനിവാസ് വരദൻ ആയതാണ് സയൻസ് ആൻഡ് ടെക്നോളജിയാണ് അദ്ദേഹത്തിന്റെ മേഖല എന്ന് കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തു വെച്ചേക്കാം. ശ്രീനിവാസ് വരദൻ. ഓക്കെ, ശ്രീനിവാസ് വരദൻ ആയതാണ് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്. ഓക്കെ അല്ലേ, രണ്ട് പേരുകൾ. അപ്പൊ ഏതാണ് 2023 പത്മവിഭൂഷൺ ലഭിച്ച ORSന്റെ പ്രയോക്താവ് താഴെ പറഞ്ഞതിൽ ആരാണെന്ന് വെച്ചാൽ പേര് കിട്ടുമല്ലോ, ദിലീപ് മഹൽനോബിസ് ആണ്. അദ്ദേഹത്തിന്റെ മേഖല മെഡിസിൻ ആണ് അല്ലെങ്കിൽ ആരോഗ്യ മേഖല. അവസാനമായിട്ട് പറഞ്ഞു സയൻസ് ആൻഡ് എഞ്ചിനീയറിൽ പ്രാഗൽഭ്യം തെളിയിച്ച മറ്റൊരു വ്യക്തിയെ കൂടെ പരിചയപ്പെട്ടു, ശ്രീനിവാസ് വരദനാണെന്ന് കൂടി ഓർത്തു. പത്മവിഭൂഷൺ 2023 ആറാമത്തെ വ്യക്തി, ആകെ 6 പേർക്ക് ലഭിച്ചു. ആറാമത്തെ വ്യക്തി ഇതാ ചിത്രത്തിലുണ്ട്, എല്ലാവർക്കും സുപരിചിതനായ വ്യക്തിയാണ്. ആരാണ്? മുലായം സിംഗ് യാദവ്. ഓക്കെ, മുലായം സിംഗ് യാദവ് ആണ്. മരണാനന്തരമാണ് അദ്ദേഹത്തിന് പുരസ്കാരം കിട്ടിയ അദ്ദേഹം ആരായിരുന്നു വെച്ചാൽ മുൻ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയായിരുന്നു അദ്ദേഹം.
ഓക്കെ എന്നെ മുൻ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി മുലായം സിംഗ് യാദവ് ആയതാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തന മേഖല. രാഷ്ട്രീയ മേഖല മുഖ്യമന്ത്രിയൊക്കെയാണെന്ന് അറിയാമല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും പബ്ലിക് അഫയേഴ്സ് ആണ് അല്ലെങ്കിൽ പൊതുപ്രവർത്തനമാണ് അദ്ദേഹത്തിന്റെ മേഖല. കിട്ടുമല്ലോ, ഏതാണ്? പൊതുപ്രവർത്തനമാണ് അദ്ദേഹത്തിന്റെ മേഖല. ഇതാണ് ആറ് വ്യക്തികൾ പത്മവിഭൂഷണിൽ ഓർത്തിരിക്കേണ്ടത്. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? നേരെ പോകും നമ്മൾ അടുത്ത പത്മ പുരസ്കാരത്തിലേക്ക്. പത്മഭൂഷൺ 2023. ഓക്കെ, പത്മഭൂഷൺ 2023 ആകെ എത്ര പേർക്ക് കിട്ടിയെന്ന് പറഞ്ഞു? ആ ആകെ 9 പേർക്കാണ് പുരസ്കാരം കിട്ടിയത്. ഓക്കെ, ആകെ 9 പേർക്ക് പുരസ്കാരം കിട്ടി. ഓരോരുത്തരായിട്ട് നമുക്കൊന്ന് പരിചയപ്പെടാം. ഒന്നാമത്തെ വ്യക്തി ആ ചിത്രത്തിലുണ്ട്, എല്ലാവർക്കും സുപരിചിതമായ വ്യക്തി. ആരെ? വാണി ജയറാം. ഓക്കെ, വാണി ജയറാം ഗായികയാണ്, അറിയാമല്ലോ. യെസ് നോക്കൂ, അതുകൊണ്ട് തന്നെ ആ വ്യക്തിയുടെ മേഖല കല ആണ് എന്ന് കൂടി ഒന്ന് ഓർത്ത് വെച്ചേക്കാം. കിട്ടുമല്ലോ, ആരാണ്? ഒന്ന് വാണി ജയറാം, മേഖല കലയാണ് അദ്ദേഹത്തിന്റെ ആ വ്യക്തിയുടെ മേഖല. അടുത്ത പോയിന്റ് എസ് എൽ ഭൈരപ്പ. ഓക്കെ, എസ് എൽ ഭൈരപ്പ, ആ പേരുകളെന്ന് ഓർത്ത് വെച്ചേക്കാം. എസ് എൽ ഭൈരപ്പ സാഹിത്യം അല്ലെങ്കിൽ വിദ്യാഭ്യാസ മേഖലയിൽ നിന്നുള്ള വ്യക്തിയാണെന്ന് കൂടി ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, സാഹിത്യം അല്ലെങ്കിൽ വിദ്യാഭ്യാസം, എസ് എൽ ഭൈരപ്പ. രണ്ടാമത്തെ വ്യക്തി, മൂന്നാമത്തെ വ്യക്തി, കുമാർ മംഗലം ബിർല. ഓക്കെ, കുമാർ മംഗലം ബിർല. ഓക്കെ, മേഖല കൂടെ ഓർത്ത് വെച്ചോളണം, വ്യാപാരം അല്ലെങ്കിൽ വ്യവസായം. ഓക്കെ, വ്യാപാരം അല്ലെങ്കിൽ വ്യവസായം. കിട്ടുമല്ലോ, രണ്ടാമത്തെ വ്യക്തി എസ് എൽ ഭൈരപ്പ, ഏതാണ്? സാഹിത്യം അല്ലെങ്കിൽ വിദ്യാഭ്യാസ മേഖല. മൂന്നാമത്തെ വ്യക്തി കുമാർ മംഗലം ബിർല. കിട്ടോ, വ്യാപാരം അല്ലെങ്കിൽ വ്യവസായ മേഖല. ക്ലിയർ അല്ലേ? യെസ്. അടുത്തത് 4, സ്വാമി ചിന്നജിയർ. ഓക്കെ, സ്വാമി ചിന്നജിയർ. ഓക്കെ, ചിന്നജിയർ, സ്വാമി എന്ന് കേട്ടപ്പോൾ തന്നെ മനസ്സിലായി ഏതാണ്? ആത്മീയ മേഖലയിൽ നിന്നുള്ള വ്യക്തിയാണ്. ഓക്കെ, ആത്മീയ മേഖല അല്ലെങ്കിൽ ആത്മീയത, അതാണ് അദ്ദേഹത്തിന്റെ മേഖല എന്ന് ഓർത്ത് വെച്ചേക്കുക. സ്വാമി ചിന്നജിയർ 4. നേരെ വരുന്നു 5, സുമൻ കല്യാൺ പൂർ. ഓക്കെ, സുമൻ കല്യാൺ പൂർ, മേഖല കൂടെ ഓർത്ത് വെച്ചേക്കുക. സുമൻ കല്യാൺ പൂർ, മേഖല കലയാണ് അദ്ദേഹത്തിന്റെ മേഖല എന്ന് ഓർത്ത് വെച്ചേക്കുക. 6, കപിൽ കപൂർ. കപിൽ കപൂർ, സാഹിത്യം അല്ലെങ്കിൽ വിദ്യാഭ്യാസ മേഖലയിൽ നിന്നുള്ള വ്യക്തി. ഓക്കെ, ആരെ? കപിൽ കപൂർ ആണ്. അടുത്തത് സുധാമൂർത്തി. 7, സുധാമൂർത്തി, സാമൂഹിക പ്രവർത്തകയാണ് എന്ന് ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ഏതാണ്? സാമൂഹിക പ്രവർത്തക. കിട്ടുമല്ലോ, പേരുകൾ റിപ്പീറ്റ് റിപ്പീറ്റ് ചെയ്ത് വായിക്കുക. ഓക്കെ, അപ്പൊ സിമ്പിൾ ആയിട്ട് കിട്ടും. സ്വാമി ചിന്നജിയർ സ്വാമിയാണെന്ന് കിട്ടുമ്പോ തന്നെ ആത്മീയ മേഖലയാണെന്ന് കിട്ടും. നേരെ വരുന്നു സുമൻ കല്യാൺ പൂർ. സുമൻ കല്യാൺ പൂർ, കലയാണ് മേഖല. അടുത്തത് കപിൽ കപൂർ ആണ്. കപിൽ കപൂർ, സാഹിത്യം അല്ലെങ്കിൽ വിദ്യാഭ്യാസ മേഖല. യെസ്. അടുത്ത സുധാമൂർത്തി. ഓക്കെ, സാമൂഹിക പ്രവർത്തനമാണ് മേഖല എന്നോട് ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ 7 പേര്. നേരെ വരുന്നു 8, കമലേഷ് ഡി പട്ടേൽ. ഓക്കെ, കമലേഷ് ഡി പട്ടേൽ, പേരുകൾ റിപ്പീറ്റ് ചെയ്ത് വായിച്ചോളണം. കമലേഷ് ഡി പട്ടേൽ, മേഖല നമ്മുടെ ചിന്നജിയാറെ പോലെ, സ്വാമി ചിന്നജിയാറെ പോലെ തന്നെ ആത്മീയ മേഖലയിൽ നിന്നുള്ള വ്യക്തിയാണ് കമലേഷ് ഡി പട്ടേൽ. അവസാനമായിട്ട് 9 വ്യക്തി ദീപക് ദറാണ്, സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് മേഖലയിൽ നിന്നുള്ള വ്യക്തി. ഓക്കെ, അപ്പൊ അതും കൂടെ അവിടെ നിന്ന് ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, 8, 9, കമലേഷ് ഡി പട്ടേൽ, ഏതാണ്? ആത്മീയ മേഖല. 9, ദീപക് ദർ, സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് മേഖല. ഓക്കെ, അവസാനമായിട്ട് പത്മയിലെ അവസാനത്തെ സെക്ഷൻ നമ്മൾ നോക്കുന്നു, പത്മശ്രീ 2023. ഓക്കെ, പത്മശ്രീ ആകെ കിട്ടിയത് എത്ര പേർക്കാണ്? ആകെ 91 പേർക്കാണ് പുരസ്കാരം കിട്ടിയത്. ഓക്കെ, ആകെ പുരസ്കാരം കിട്ടിയത് 91 പേർക്കാണ്. ഓക്കെ, 91 പേരിൽ തന്നെ അതില് പത്മശ്രീ പുരസ്കാരം കിട്ടിയ മലയാളികളെ മാത്രം നമ്മൾ ഓർത്തു വയ്ക്കുന്നു. അതൊന്ന് ഓർത്ത് വെച്ചേക്കുക, 91 പേരെ പഠിക്കുന്നില്ല. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മലയാളികൾ ആരൊക്കെ ഉൾപ്പെട്ടു, അവരും പഠിക്കുന്നു, അവരുടെ മേഖലകളൊന്നും ഓർത്ത് വയ്ക്കുന്നു കേട്ടോ. യെസ്. അപ്പോൾ നോക്കൂ, മലയാളികൾ, ഒന്നാമത്തെ വ്യക്തി സി ഐ ഐസക്ക്. സി ഐ ഐസക്ക്, മേഖല സാഹിത്യം അല്ലെങ്കിൽ വിദ്യാഭ്യാസ മേഖല. യെസ്. 2, വി പി അപ്പുക്കുട്ടൻ പൊതുവാൾ. ഓക്കെ, വി പി അപ്പുക്കുട്ടൻ പൊതുവാൾ, റിപ്പീറ്റ് അടിച്ച് വായിക്കണം, സാമൂഹ്യ പ്രവർത്തനം. ഓക്കെ, സാമൂഹ്യ പ്രവർത്തനം, വി പി അപ്പുക്കുട്ടൻ പൊതുവാൾ, സാമൂഹിക പ്രവർത്തനം. യെസ്. 3 വ്യക്തി എസ് ആർ ഡി പ്രസാദ്. ഓക്കെ, എസ് ആർ ഡി പ്രസാദ്, എസ് ആർ ഡി പ്രസാദ് ഐറ്റം, ആ പേര് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. കളരിപ്പയറ്റാണ് അദ്ദേഹത്തിന്റെ മേഖല കേട്ടോ. എസ് ആർ ഡി പ്രസാദ് കളരിപ്പയറ്റ് അഭ്യസിപ്പിക്കുന്ന വ്യക്തിയാണ്. യെസ്. അവസാനമായിട്ട് ചെറുവയൽ കെ രാമൻ. ഓക്കെ, വയൽ എന്ന് കേൾക്കുമ്പോൾ തന്നെ കൃഷിയല്ലേ ഓർമ്മ വരുന്നത്, അദ്ദേഹത്തിന്റെ മേഖല കൃഷിയാണ് അല്ലെങ്കിൽ കാർഷിക മേഖലയാണ്. ചിത്രത്തിൽ ആളിനെ കാണിച്ചിട്ടുണ്ട്. കിട്ടുമല്ലോ, ഇതാണ് 91 പേരില് ഏറ്റവും ഏതാണ് ഉൾപ്പെട്ട മലയാളികൾ. ഓക്കെ, അപ്പൊ അവസാനത്തെ 2 എസ് ആർ ഡി പ്രസാദ്, ഒരു കാരണവശാലും മറന്നു വരുത് ആ പേര്, എസ് ആർ ഡി പ്രസാദ്. ഓക്കെ, ഈ ഐറ്റം കളരിപ്പയറ്റ് ആയതുകൊണ്ടാണ് അത് പറഞ്ഞത്, കളരിപ്പയറ്റാണ് അദ്ദേഹത്തിന്റെ ഐറ്റം. അവസാനമായിട്ട് ചെറുവയൽ കെ രാമനാണ് കാർഷിക മേഖല, കൃഷിയാണ് അദ്ദേഹത്തിന്റെ മേഖല എന്ന് കൂടി ഉണ്ട് നിന്ന് ഓർത്തു വെച്ചിരി. പ്രവാസി ഭാരതീയ ദിവസ് 2023. കിട്ടുമല്ലോ, പ്രവാസി ഭാരതീയ ദിവസ്,
യെസ് നോക്കിയോ, 2023 ആചരിച്ചത് എത്രാമത് പ്രവാസി ഭാരതീയ ദിവസാണ്. പ്രവാസി ഭാരതീയ ദിവസ് അറിയാമല്ലോ എന്താണ്, ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് തിരികെ ഇന്ത്യയിലെത്തിയ ദിവസമാണ് പ്രവാസി ഭാരതീയ ദിവസ് എന്ന് നമുക്ക് അറിയാം. അപ്പോൾ ഓർത്തു വെച്ചോണം, 2023 പ്രവാസി ഭാരതീയ ദിവസ് എത്രാമത്തെ എഡിഷൻ ആയിരുന്നു എന്ന് ചോദിച്ചാൽ 17th പ്രവാസി ഭാരതീയ ദിവസ് ആയിരുന്നു. കിട്ടുമല്ലോ, 2023 ആചരിച്ചത് 17th പ്രവാസി ഭാരതീയ ദിവസ് ആയിരുന്നു. കിട്ടുമല്ലോ, യെസ് നോക്കിയോ, സ്വന്തം മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രവാസികളെ, ഓക്കെ, സ്വന്തം മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രവാസികളെ ആദരിക്കുന്നതിനായി കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം ആരംഭിച്ചതാണ് ഏത്, പ്രവാസിയ ഭാരതീയ ദിവസ് എന്ന് കൂടി ഒന്നോർത്ത് ഉച്ചയ്ക്കാം. കിട്ടുമല്ലോ, ഏതാണ്, സ്വന്തം മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രവാസികളെ ആദരിക്കുന്നതിനായി കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം ആരംഭിച്ചതാണ് പ്രവാസി ഭാരതീയ ദിവസ് എന്ന് ഓർത്തു വച്ചിരിക്കുക. കിട്ടും. അടുത്ത പോയിന്റ്, വേദിയായത് 2023 പ്രവാസി ഭാരതീയ ദിവസിന്റെ വേദി ഏത് എന്ന് ചോദിച്ചാൽ ഓർത്തു വച്ചേക്കുക, അത് ഇന്ത്യയിലെ ഏറ്റവും വൃത്തി കൂടിയ നഗരം കൂടിയായ മധ്യപ്രദേശിലെ ഇൻഡോർ ആയിരുന്നു എന്ന് ഓർത്തു വച്ചേക്കുക. ഓക്കെ, 2023 പ്രവാസി ഭാരതീയ ദിവസിന്റെ വേദി ഇൻഡോർ, മധ്യപ്രദേശ്. യെസ്, നോക്കൂ അടുത്ത പോയിന്റ്, ഉദ്ഘാടനം ചെയ്തത് പ്രവാസി ഭാരതീയ ദിവസ് 2023 ഉദ്ഘാടനം ചെയ്തത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദി തന്നെയായിരുന്നു എന്ന് ഓർത്തു വച്ചേക്കാം. കിട്ടുമല്ലോ, ആരാണ്, നരേന്ദ്രമോദി. കിട്ടുമോ, ഈസറിൽ പറഞ്ഞ ചോദ്യങ്ങൾ എന്താണ്, സ്വന്തം മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രവാസികളെ ആദരിക്കുന്നതിനായി കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം ആരംഭിച്ചതാണ് പ്രവാസി ഭാരതീയ ദിവസ് എന്ന് ഓർത്തു വച്ചേക്കുക. 2023 ആചരിച്ചത് 17th പ്രവാസി ഭാരതീയ ദിവസായിരുന്നു. കേട്ടോ, അതിൻ്റെ വേദി എവിടെയായിരുന്നു ചോദിച്ചാൽ മധ്യപ്രദേശിലെ ഇൻഡോർ ആയിരുന്നു, ഉദ്ഘാടനം ചെയ്തത് നരേന്ദ്രമോദി ആയിരുന്നു. അപ്പൊ അടുത്ത ശ്രദ്ധിച്ചോ, പ്രമേയം 2023 പ്രവാസി ഭാരതീയ ദിവസിന്റെ തീം എന്തായിരുന്നു, തീം അല്ലെങ്കിൽ പ്രമേയം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ ദാ ഓർത്തു വയ്ക്കുക, ഡയാസ്പോറ. ഓക്കെ, ഡയാസ്പോറ റിലേബിൾ പാർട്ട്നേഴ്സ് ഫോർ ഇന്ത്യാസ് പ്രോഗ്രസ് ഇൻ അമൃതകാൽ. ഓക്കെ, കുറച്ച് ലെങ്തിയാണ്, റിപ്പീറ്റ് അടിച്ച് വായിച്ചോളൂ. എന്താണ്, ഡയാസ്പോറ റിലേബിൾ പാർട്ട്നേഴ്സ് ഫോർ ഇന്ത്യാസ് പ്രോഗ്രസ് ഇൻ അമൃതകാൽ എന്നായിരുന്നു എന്ന് ഓർത്തു വെച്ചേക്കാം. ഓക്കെ, യെസ്, തൊട്ട് ആലോചിച്ചോ, എല്ലാ പ്രവാസിയ ഭാരതീയ ദിനം ആചരിക്കുമ്പോഴും ഇവിടെ ഒരു വിശിഷ്ട അതിഥി ഉണ്ടാവാറുണ്ട്, മറ്റൊരു ഏതെങ്കിലും രാജ്യത്തിന്റെ തലവനെ നമ്മൾ ഇങ്ങോട്ടേക്ക് ക്ഷണിക്കാറുണ്ട്. അപ്പൊ 2023 പ്രവാസി ഭാരതീയ ദിവസിന്റെ മുഖ്യ അതിഥി അല്ലെങ്കിൽ ചീഫ് ഗസ്റ്റ് ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ഇതാ നോക്കൂ, ചിത്രത്തിൽ ആളുണ്ട്, ആളിന്റെ പേരും കൂടെ പരിചയപ്പെടണം, മുഹമ്മദ് ഇർഫാൻ അലി ആയിരുന്നു. ആരാണ് മുഹമ്മദ് ഇർഫാൻ അലി? എവിടത്തെ പ്രസിഡന്റ്? ഗയാന എന്ന രാജ്യത്തിന്റെ പ്രസിഡന്റ് ആയിരുന്നു മുഖ്യ അതിഥി എന്ന് ഓർത്തു വെച്ചേക്കാം. കിട്ടുമല്ലോ, ഏതാണ്, ഗയാനൻ പ്രസിഡന്റ് ആര്? മുഹമ്മദ് ഇർഫാൻ അലി ആയിരുന്നു ചീഫ് ഗസ്റ്റ്. കിട്ടുമല്ലോ പറഞ്ഞ പോയിന്റുകൾ. അപ്പൊ 2023 പ്രവാസി ഭാരതീയ ദിവസിന്റെ പ്രമേയം അല്ലെങ്കിൽ തീം ഡയാസ്പോറ റിലേബിൾ പാർട്ട്നേഴ്സ് ഫോർ ഇന്ത്യാസ് പ്രോഗ്രസ് ഇൻ അമൃതകാൽ എന്നായിരുന്നു. അതിന്റെ ചീഫ് ഗസ്റ്റ് ആരായിരുന്നു 23-ലെ? അത് ഗയാനൻ പ്രസിഡന്റ് ആയിട്ടുള്ള മുഹമ്മദ് ഇർഫാൻ അലി ആയിരുന്നു എന്നുകൂടി അവിടെ നിന്ന് തിരിഞ്ഞു പോകാതെ ഓർത്തു വച്ചിരിക്കുക. അടുത്ത പോയിന്റ്, 2023 പ്രവാസി ഭാരതീയ സമ്മാൻ നേടിയ മലയാളികൾ ആരൊക്കെയാണ് എന്ന് കൂടി അവിടെ നിന്ന് ഓർത്തു ചെയ്യാം. കിട്ടുമല്ലോ, പ്രവാസി ഭാരതീയ ദിവസ് പുരസ്കാരം നേടിയ മലയാളികൾ മെയിനായിട്ട് അല്ലെങ്കിൽ പ്രധാനമായും 3 പേർക്കാണ് പുരസ്കാരങ്ങൾ ലഭിച്ചത്. ഓരോരുത്തരെ പേര് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചിരിക്കുക. ഒന്നാമത്തെ വ്യക്തി നോക്കിയോ, ഇതാ നോക്കോ, പേരിത്തി ലിംഗ്തിയാണ്, റിപ്പീറ്റ് അടിച്ച് വായിക്കണം, അലക്സാണ്ടർ മാളിയേക്കൽ ജോൺ. ആരാണ് അലക്സാണ്ടർ മാളിയേക്കൽ ജോൺ? കിട്ടോ, അലക്സാണ്ടർ മാളിയേക്കൽ ജോൺ ഏത് മേഖലയിലാണ് അദ്ദേഹത്തിന്റെ കഴിവ് തെളിയിച്ചത്? മെഡിസിൻ ആണ്, വൈദ്യശാസ്ത്ര മേഖലയിലെ പ്രഗത്ഭനാണ് എന്നോർത്ത് ഉച്ചരിക്കുക. കിട്ടുമല്ലോ, അത് ഒന്നാമത് മലയാളി. രണ്ടാമത്തെ വ്യക്തി നോക്കോ, സിദ്ധാർത്ഥ് ബാലചന്ദ്രൻ. സിദ്ധാർത്ഥ് ബാലചന്ദ്രൻ വ്യവസായിയാണ് അദ്ദേഹം എന്നോർത്ത് ഉച്ചരിക്കുക. ഓക്കെ, വ്യവസായിയാണ് സിദ്ധാർത്ഥ് ബാലചന്ദ്രൻ. യെസ്. മൂന്നാമത്തെ വ്യക്തി നോക്കിയോ, രാജേഷ് സുബ്രഹ്മണ്യം. ഓക്കെ, രാജേഷ് സുബ്രഹ്മണ്യം ഏത് മേഖലയിൽ പ്രശസ്തൻ? അദ്ദേഹവും വ്യവസായിയാണ് എന്നോർത്ത് വെച്ചേക്കാം. കിട്ടുമല്ലോ, യെസ്. അപ്പോൾ പ്രധാനമായും 2023 പ്രവാസി ഭാരതീയ പുരസ്കാരം ലഭിച്ചത് എത്ര മലയാളികൾക്കാണ്? 3 മലയാളികൾക്ക്. ഒന്നാമത്തെ ആള് അലക്സാണ്ടർ മാളിയേക്കൽ ജോൺ, മേഖല ചോദിച്ചാൽ വൈദ്യശാസ്ത്രം അല്ലെങ്കിൽ മെഡിസിൻ മേഖല. രണ്ടാമത്തെ വ്യക്തി
സിദ്ധാർത്ഥ് ബാലചന്ദ്രൻ കേട്ടോ, വ്യവസായിയാണ് അദ്ദേഹം. മൂന്നാമത്തെ മലയാളി രാജേഷ് സുബ്രഹ്മണ്യമാണ്, അദ്ദേഹവും വ്യവസായിയാണ് എന്ന് അവിടെ നിന്ന് തിരിഞ്ഞു പോകാതെ ഓർത്ത് വെച്ചിരിക്കും. നോക്കിയോ, പ്രവാസി ഭാരതീയ ദിവസ്. അപ്പോൾ നമ്മൾ അവസാനം ചർച്ച ചെയ്തത് പ്രവാസി ഭാരതീയ ദിവസ് 2023 ആയിരുന്നു. അതിന് തൊട്ട് മുമ്പ് നടന്നിരുന്നതും കൂടെ ഓർത്ത് വെച്ചേക്കുക, പ്രവാസി ഭാരതീയ ദിവസ് 2021. ഓക്കെ, പ്രവാസി ഭാരതി ദിവസ് 2021. 2023 ആചരിച്ചത് 17th എഡിഷൻ ആയിരുന്നുവെങ്കിൽ 21 ആചരിച്ചത് 16th എഡിഷൻ ആയിരുന്നു എന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, എത്രാമത് പ്രവാസി ഭാരതി ദിവസമാണ് 2021 ആചരിച്ചത്? ഉത്തരം 16th. കിട്ടുമല്ലോ. ഇതാ നോക്കൂ, വേദി എവിടെയായിരുന്നു, അതിന്റെ വെന്യൂ. ഓക്കെ, വെന്യൂ അല്ലെങ്കിൽ വേദി എവിടെയായിരുന്നു എന്ന് ചോദിച്ചാൽ ആയതാണ്, അത് നമ്മുടെ ഇന്ത്യയുടെ നമ്മുടെ തലസ്ഥാന നഗരിയായിട്ടുള്ള ന്യൂഡൽഹിയിലായിരുന്നു 2021 പ്രവാസി ഭാരതി ദിവസിന്റെ വേദി. കിട്ടോ, ന്യൂഡൽഹി. യെസ്, നോക്കൂ, ഉദ്ഘാടനം ചെയ്തത് പ്രവാസി ഭാരതി ദിവസ് 2021 ഉദ്ഘാടകം ചെയ്തത് ആരായിരുന്നു? അതും ആരും നമ്മുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദി തന്നെയായിരുന്നു. അപ്പൊ 23 നരേന്ദ്രമോദി, 21 നരേന്ദ്രമോദി. കിട്ടുമല്ലോ. ഇതാ നോക്കൂ, അവിടെ കൂടെ ഓർത്ത് വെച്ചോ, പ്രമേയം എന്തായിരുന്നു 2021 പ്രവാസി ഭാരതി ദിവസിന്റെ പ്രമേയം അല്ലെങ്കിൽ തീം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ ദാ ഓർത്ത് വയ്ക്കുക, കോൺട്രിബ്യൂട്ടിംഗ് ടു ആത്മനിർഭർ ഭാരത്. കിട്ടോ, ഏതാണ്? കോൺട്രിബ്യൂട്ടിംഗ് ടു ആത്മനിർഭർ ഭാരത് എന്നായിരുന്നു പ്രമേയം എന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, അപ്പൊ 2021 പ്രവാസി ഭാരത് ദിവസ്, 2021 വേദി ന്യൂഡൽഹി ആയിരുന്നു. യെസ്, ഉദ്ഘാടനം ചെയ്തത് നരേന്ദ്രമോദിയാണ്. അതിന്റെ പ്രമേയം ചോദിച്ചാൽ കോൺട്രിബ്യൂട്ടിംഗ് ടു ആത്മനിർഭർ ഭാരത് എന്നായിരുന്നു എന്നുകൂടി അവിടെ നിന്ന് ഓർത്ത് വെച്ചിരിക്കും. നോക്കിയോ, മുഖ്യാതിഥി. ഓക്കെ, മുഖ്യാതിഥി 2023 ഗയാനയുടെ പ്രസിഡന്റ് ആയിരുന്നു എങ്കിൽ 2021 മുഖ്യാതിഥി ആരാണെന്ന് ചോദിച്ചാൽ അത് സുരിനാമിന്റെ പ്രസിഡന്റ് ആയിരുന്നു. സുരിനാം എന്ന രാജ്യത്തിന്റെ പ്രസിഡന്റ് ആയിരുന്നു. ദാ പേര് എല്ലാവർക്കും സുപരിചിതമായിരിക്കും, മിക്കവാറും. ചന്ദ്രിക പ്രസാദ് സാന്തോക്കി എന്നോർത്ത് ചോദിക്കാം. ദാ ചിത്രത്തിൽ ആളുണ്ട്, കിട്ടോ, ആരാണ്? ചന്ദ്രിക പ്രസാദ് സാന്തോക്കി. കിട്ടോ, എവിടത്തെ പ്രസിഡന്റ്? സുരിനാമിന്റെ പ്രസിഡന്റ് ആയിരുന്നു 2021 മുഖ്യാതിഥി എന്ന് ഓർത്തു വെച്ചിരിക്കാം. ഓക്കെ, ചന്ദ്രിക പ്രസാദ് സാന്തോക്കി. യെസ്, അടുത്ത പോയിന്റ്, പുരസ്കാരം ലഭിച്ച മലയാളികൾ. ഓക്കെ, 2021 പ്രവാസി ഭാരതീയ ദിവസ് അല്ലെങ്കിൽ പ്രവാസി ഭാരതീയ പുരസ്കാരം ലഭിച്ച മലയാളികൾ ആരൊക്കെയെന്ന് വെച്ചാൽ പ്രധാനമായും 4 പേർക്കാണ് പുരസ്കാരം ലഭിച്ചത്. ഓക്കെ, പ്രധാനമായും 4 പേർക്കാണ് പുരസ്കാരം ലഭിച്ചത്. ദാ ഒന്നാമത്തെ ആള് എല്ലാവർക്കും സുപരിചിതയായ വ്യക്തി, ആര്? പ്രിയങ്ക രാധാകൃഷ്ണൻ. ദാ ചിത്രത്തിൽ ആളുണ്ട്, പ്രിയങ്ക രാധാകൃഷ്ണൻ മലയാളിയാണ്. കിട്ടോ, എന്താണ് പ്രത്യേകത? ന്യൂസിലൻഡിലെ ആദ്യ ഇന്ത്യൻ മന്ത്രി. ഓക്കെ, ന്യൂസിലൻഡിൽ ആദ്യമായി മന്ത്രിസ്ഥാനത്തെത്തുന്ന ആ ഇന്ത്യക്കാരി, അതാണ് പ്രത്യേകത. കിട്ടുമല്ലോ, പ്രിയങ്ക രാധാകൃഷ്ണൻ. കിട്ടുമല്ലോ, പ്രിയങ്ക രാധാകൃഷ്ണൻ. ദാ മേഖല പറഞ്ഞിട്ടുണ്ട്, മന്ത്രി ആയതുകൊണ്ട് തന്നെ രാഷ്ട്രീയ മേഖലയാണ് അല്ലെങ്കിൽ പൊളിറ്റീഷ്യൻ ആണെന്ന് കൂടി ഓർത്ത് വെച്ചേക്കുക. കിട്ടുമല്ലോ, പ്രിയങ്ക രാധാകൃഷ്ണൻ ന്യൂസിലൻഡിലെ ആദ്യ ഇന്ത്യൻ മന്ത്രി. ക്ലിയർ അല്ലേ? യെസ്. തൊട്ടുതാഴെ രണ്ടാമത്തെ പോയിന്റ്, ഡോക്ടർ സിദ്ദിഖ് അഹമ്മദ്. ഡോക്ടർ സിദ്ദിഖ് അഹമ്മദ്. ഓക്കെ, ആ പേരുകളൊക്കെ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് വായിക്കണം. യെസ്, ആരാണ്? വ്യവസായിയാണ്. ദാ ഇവിടെ സൗദി അറേബ്യ എന്നും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ സൗദി അറേബ്യയിലെ പ്രമുഖനായ വ്യവസായിയാണ് ആര്? ഡോക്ടർ സിദ്ദിഖ് അഹമ്മദ് എന്ന് ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, അപ്പൊ 2021 പ്രധാനമായും 4 പേർക്ക് പുരസ്കാരം കിട്ടി. അതില് 2 പേരെ പരിചയപ്പെട്ടു, 1 പ്രിയങ്ക രാധാകൃഷ്ണൻ, 2 ഡോക്ടർ സിദ്ദിഖ് അഹമ്മദ്. ക്ലിയർ അല്ലേ? നേരെ നമുക്ക് മൂന്നാമത്തെ വ്യക്തിയിലേക്ക് പോകാം. ബാബുരാജൻ കല്ലുപറമ്പിൽ ഗോപാലൻ. ഓക്കെ, കുറച്ച് ലെങ്തിയാണ് പേര്, റിപ്പീറ്റ് അടിച്ച് വായിക്കണം വീണ്ടും. ബാബുരാജൻ കല്ലുപറമ്പിൽ ഗോപാലൻ. ഓക്കെ, ബാബുരാജൻ കല്ലുപറമ്പിൽ ഗോപാലൻ. നോക്കിയോ, സാമൂഹിക പ്രവർത്തകരാണ് അദ്ദേഹം. ബെഹറിലാണ് പ്രവർത്തനങ്ങൾ നടത്തുന്നത് എന്ന് ഓർത്തു വെച്ചേക്കാം. ഓക്കെ, ബെഹറിലെ സാമൂഹിക പ്രവർത്തകരാണ് അദ്ദേഹം എന്ന് ഓർത്തു വെച്ചേക്കാം. അവസാനമായിട്ട് നാലാമത്തെ വ്യക്തി, ആര്? ഡോക്ടർ മോഹൻ തോമസ് ലാസറസ് പകലോ മറ്റം. ഓക്കെ, നല്ല ലെങ്തി പേരുകളാണ്. ഓക്കെ, ഒന്ന് ഓർത്ത് വെച്ചേക്കുക, ഡോക്ടർ മോഹൻ തോമസ് ലാസറസ് പകലോ മറ്റം. പകലോ മറ്റം, കിട്ടുമല്ലോ. ഇതാ നോക്കൂ, വ്യവസായിയാണ്. എവിടുത്തെ വ്യവസായി? ആ ഖത്തറിലെ വ്യവസായിയാണ് അദ്ദേഹം എന്നുകൂടി ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, ഖത്തറിലെ വ്യവസായിയാണ്. ഓക്കെ, അപ്പൊ അതാണ് 4 പേര് തിരിഞ്ഞു പോയത്, ഓർത്ത് വെച്ചോണം. അവസാനമായിട്ട് ഒരു പോയിന്റ് കൂടെ ഓർത്ത് വെച്ചോ, പ്രവാസിയ ഭാരതീയ സമ്മാൻ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം ഏർപ്പെടുത്തിയ വർഷം എന്ന് ചോദിച്ചിട്ടുണ്ട്. അത് 2003 എന്ന് കൂടി ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, 2003. ക്ലിയർ അല്ലേ? അപ്പോൾ അവസാനമായിട്ട് ആരൊക്കെയാണ്? ഈ പേരുകൾ കൂടെ, 2 പേര് നമ്മൾ പരിചയപ്പെട്ടു. തൊട്ട് താഴെ വരുന്ന 2 പേര് റിപ്പീറ്റ് അടിച്ച് വായിക്കണം. ബാബു രാജൻ കല്ലുപറമ്പിൽ ഗോപാലൻ. കിട്ടും. അടുത്തത് ഡോക്ടർ മോഹൻ തോമസ് ലാസറസ് പകലോമറ്റം.
പിന്നെ നമ്മൾ അവസാനമായിട്ട് പറഞ്ഞ പോയിന്റ്, പ്രവാസി ഭാരതീയ സമ്മാൻ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം ഏർപ്പെടുത്തിയ വർഷം എന്ന് മുതലാണെന്ന് വെച്ചാൽ അത് 2003 മുതലായിരുന്നു എന്ന് കൂടി ഒന്ന് ഓർത്ത് വെച്ചിരിക്കും. അപ്പൊ ശ്രദ്ധിച്ചോ, കേന്ദ്ര ബഡ്ജറ്റ് 2023-24 കിട്ടുമല്ലോ. ഏതാണ് കേന്ദ്ര ബഡ്ജറ്റ് നമുക്കൊന്ന് നോക്കാം. അവതരിപ്പിച്ചത് കിട്ടുമല്ലോ. കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന എപ്പോഴും ആരായിരിക്കും? കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി ആയിരിക്കും. സ്വാഭാവികമായിട്ടും ഇപ്പോഴത്തെ കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രിയായിട്ടുള്ള നിർമ്മല സീതാരാമനാണ് അവതരിപ്പിച്ചത് എന്ന് വേണം ആദ്യമായി മനസ്സിലാക്കാൻ. കിട്ടുമല്ലോ. 2023-24 കാലയളവില് അല്ലെങ്കിൽ ഈ വർഷത്തെ കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിച്ചത് ആരെന്ന് ചോദിച്ചാൽ കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രിയായിട്ടുള്ള നിർമ്മല സീതാരാമനാണ് എന്ന് മനസ്സിലാക്കിയിരിക്കാം. കിട്ടുമല്ലോ. ദാ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് ബഡ്ജറ്റ് അവതരിപ്പിച്ച ദിവസം എന്നാണെന്ന് ഓർക്കുന്നു. 2023 February 1 കിട്ടുമല്ലോ. 2023 February 1 ക്ലിയർ അല്ലേ? ദാ അടുത്ത പോയിന്റ് ശ്രദ്ധിച്ചോ. 2023 ബഡ്ജറ്റ് അവതരണത്തിലൂടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബഡ്ജറ്റുകൾ, ഓക്കെ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബഡ്ജറ്റുകൾ, ബ്രാക്കറ്റിൽ പറഞ്ഞുകൊണ്ട് എത്ര എണ്ണം? 5 ഓക്കെ, അവതരിപ്പിച്ച വനിത എന്ന റെക്കോർഡിന് നിർമ്മല സീതാരാമൻ അർഹയായി എന്നൊരു റെക്കോർഡ് കൂടെ അവിടെ വന്നിട്ടുണ്ട്. കിട്ടുമല്ലോ. എന്താണ് അപ്പൊ 2023-24 കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിച്ചത്? കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രിയായ നിർമ്മല സീതാരാമനാണ്. അപ്പോൾ ആ ഒരു ബഡ്ജറ്റ് അവതരണത്തിലൂടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന വനിതാ ധനകാര്യ വകുപ്പ് മന്ത്രിയായി ആര് മാറി? നിർമ്മല സീതാരാമൻ മാറി എന്നാണ് നമ്മൾ അവിടെ മനസ്സിലാക്കിയത്. കിട്ടുമല്ലോ. യെസ്. അപ്പൊ നിർമ്മല സീതാരാമൻ ആകെ എത്ര, ഏറ്റവും കൂടുതൽ ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ എത്ര ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ടുണ്ട്? ആ 2023 ബഡ്ജറ്റ് ഉൾപ്പെടെ 5 ആരുടെ പേരിലാണ്? നിർമ്മല സീതാരാമന്റെ പേരിലാണ് നിലവിലുള്ളത് എന്ന് അവിടെ നിന്ന് മനസ്സിലാക്കി ഇരിക്കുക. നോക്കിയോ, നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ബഡ്ജറ്റിൽ ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ ബഡ്ജറ്റ് ഏത് വർഷത്തെ ആയിരുന്നു എന്ന് വെച്ചാൽ അത് അവസാനമായി 2023 അവതരിപ്പിച്ച ബഡ്ജറ്റ് ആയിരുന്നു എന്ന് ഓർത്തു വെച്ചേക്കാം. ഓക്കെ, നിർമ്മല സീതാരാമന്റെ പേരിൽ 5 അവതരിപ്പിക്കപ്പെട്ടു. അതിൽ ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ ബഡ്ജറ്റ് അവസാനമായി അവതരിപ്പിച്ച 2023 February 1 അവതരിപ്പിച്ച ബഡ്ജറ്റ് ആയിരുന്നു എന്ന് മനസ്സിലാക്കണം. സമയ ദൈർഘ്യം എത്ര മിനിറ്റ് അത് നീണ്ടു നിന്നു എന്ന് ചോദിച്ചാൽ 87 ആണ് അതിന്റെ സമയ ദൈർഘ്യം എന്ന് ഓർത്തു വെച്ചേക്കാം. കിട്ടുമല്ലോ. എത്ര മിനിറ്റാണ്? 87 നിർമ്മല സീതാരാമന്റെ പേരിലുള്ളതിൽ ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ ബഡ്ജറ്റ് 2023. കിട്ടുമല്ലോ. നോക്കിയോ, പ്രധാനമായും പ്രാധാന്യം കൊടുത്ത വിഷയങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, പ്രധാനമായും ബഡ്ജറ്റിൽ പ്രാധാന്യം കൊടുത്തത് ഏതൊക്കെ വിഷയത്തിനാണ്, അല്ലെങ്കിൽ എത്ര എണ്ണം വിഷയങ്ങൾക്കാണ് പ്രാധാന്യം കൊടുത്തതെന്ന് വെച്ചാൽ 7 പ്രധാനമായും പ്രാധാന്യം കൊടുത്തത് എന്ന് ഓർത്തു ചെയ്യാം. ഓക്കെ, 7 നോക്കിയോ. ബ്രാക്കറ്റിൽ പറഞ്ഞിട്ടുണ്ട് സാമ്പത്തിക വളർച്ചയ്ക്ക് സപ്തർഷികൾ എന്ന ആശയം മുൻനിർത്തി കൂടെയാണ് എത്ര എണ്ണത്തിന് ആ 7 പ്രാധാന്യം കൊടുത്തത് എന്ന് കൂടി ഓർത്തു ചെയ്യുക. ഏതാണ് സാമ്പത്തിക വളർച്ചയ്ക്ക് സപ്തർഷികൾ എന്ന ആശയം മുൻനിർത്തി 7 പ്രാധാന്യം നൽകിയത് 2023 കേന്ദ്ര ബഡ്ജറ്റിൽ എന്ന് മനസ്സിലാക്കിയിരിക്കുക. ആ പ്രധാനപ്പെട്ട 7 എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതാ നോക്കിയോ, 1 വിഷയമായിരുന്നു എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വികസനം. കിട്ടുമല്ലോ. ഇന്ത്യയിലുള്ള എല്ലാ ജനങ്ങളെയും ഏതാണ് ബാധിക്കുന്ന വിധത്തിലുള്ള, അല്ലെങ്കിൽ എല്ലാ ജനങ്ങൾക്കും ഉപകാരപ്രദമാകുന്ന തരത്തിലുള്ള വികസനം, അതായിരുന്നു 1 എന്ന് മനസ്സിലാക്കണം. 2 ഏറ്റവും താഴെത്തട്ടിൽ വരെ ഏതാണ് നേട്ടങ്ങൾ എത്തിക്കൽ. കിട്ടുമല്ലോ. ഏറ്റവും മുകൾ തട്ട് മുതൽ കീഴേ തട്ട് വരെയും ഏതാണ് എല്ലാ സേവനങ്ങളും ലഭിക്കുക എന്നുള്ളതായിരുന്നു, അല്ലെങ്കിൽ ലഭ്യമാക്കുക എന്നതായിരുന്നു 2. 3 നോക്കിയോ, അടിസ്ഥാന സൗകര്യത്തിലും നിക്ഷേപത്തിലും വളർച്ച. ഓക്കെ, അടിസ്ഥാന സൗകര്യത്തിലും നിക്ഷേപത്തിലും വളർച്ച. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്ത എത്ര മേഖലകൾക്ക്? 7 1 എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വികസനം. 2 ഏറ്റവും താഴെ തട്ടിലുള്ളവർക്ക് വരെ നേട്ടങ്ങൾ എത്തിക്കൽ. 3 അടിസ്ഥാന സൗകര്യത്തിലും നിക്ഷേപത്തിലും വളർച്ച. യെസ്. നേരെ പോകുന്നു. 4 ശേഷികൾ പ്രയോജനപ്പെടുത്തൽ. കിട്ടുമല്ലോ. ഏതാണ് ശേഷികൾ പ്രയോജനപ്പെടുത്തൽ? 5 ഹരിത വളർച്ച. ഓക്കെ, 5 ഹരിത വളർച്ച. 6 യുവശക്തി. ഓക്കെ, യുവശക്തി. അവസാനമായി 7 ധനകാര്യ മേഖല. ഓക്കെ, ധനകാര്യ മേഖല. അങ്ങനെ 7 പ്രാധാന്യം നൽകിയത്. കിട്ടുമല്ലോ. ഇവിടെ പറഞ്ഞ 4 കൂടെ, ശേഷികൾ പ്രയോജനപ്പെടുത്തൽ, ഹരിത വളർച്ച, യുവശക്തി, അവസാനമായിട്ട് ധനകാര്യ മേഖല. കിട്ടുമല്ലോ. റിപ്പീറ്റ് അടിച്ച് വായിക്കണം. യെസ്. തൊട്ടു താഴെ 2023 ബഡ്ജറ്റിൽ മുന്നോട്ട് വെച്ച പദ്ധതികളാണ് ഇനി പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത്. കിട്ടുമല്ലോ. 2023 February 1
നമ്മുടെ നിർമ്മലാ സീതാരാമൻ അല്ലെങ്കിൽ അന്ന് അവതരിപ്പിക്കപ്പെട്ട ബഡ്ജറ്റിൽ മുന്നോട്ട് വെച്ച പദ്ധതികൾ നമുക്കൊന്ന് പരിചയപ്പെടാം. ദാ ഒന്നാമത്തെ പദ്ധതി നോക്കിയോ, സംസ്ഥാനങ്ങളിൽ രാസവളങ്ങളുടെ ഉപയോഗം കുറയ്ക്കാനുള്ള പദ്ധതി. ഓക്കെ, സംസ്ഥാനങ്ങളിൽ രാസവളത്തിന്റെ ഉപയോഗം കുറയ്ക്കാനുള്ള പദ്ധതി, പൂർണ്ണമായും ജൈവവളം ഉപയോഗിച്ചുകൊണ്ടുള്ള കാർഷിക രീതികൾ അവലംബിക്കുക, അതാണ് ഉദ്ദേശിക്കുന്നത്. കിട്ടുമല്ലോ, അതാണ് പറഞ്ഞത്. സംസ്ഥാനങ്ങളിൽ രാസവളങ്ങളുടെ ഉപയോഗം ക്രമാതീതമായി കുറച്ചു കുറച്ച് കൊണ്ടുവരിക, ആ പദ്ധതി, അതിന്റെ പേര് PM PRANAM പദ്ധതി എന്നായിരുന്നു. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ ഇങ്ങനെയൊക്കെയാണ് വരുന്നത്. 2023 കേന്ദ്ര ബഡ്ജറ്റിൽ പ്രഖ്യാപിക്കപ്പെട്ട PM PRANAM പദ്ധതി എന്തുമായി ബന്ധപ്പെട്ട് എന്നൊരു ചോദ്യം ചോദിച്ചാൽ ഓർത്തു ചോദിക്കുക, എന്താണ്? സംസ്ഥാനങ്ങളിൽ, ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ രാസവളങ്ങളുടെ ഉപയോഗം കുറയ്ക്കാനുള്ള പദ്ധതി, PM PRANAM പദ്ധതി. കിട്ടുമല്ലോ. ഒന്ന് നോക്കൂ. രണ്ടാമത്തത്, തണ്ണീർത്തടങ്ങളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിനും ജൈവ വൈവിധ്യം വർദ്ധിപ്പിക്കുന്നതിനുമായി ആരംഭിക്കുന്ന പദ്ധതി. കിട്ടുമല്ലോ. ആ വെറ്റ്ലാൻഡ്സ് അറിയാം. യെസ്, തണ്ണീർത്തടങ്ങളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിനും ജൈവ വൈവിധ്യം വർദ്ധിപ്പിക്കുന്നതിനുമായി ആരംഭിക്കുന്ന പദ്ധതി. ഓക്കെ, അതും കൂടെ ഒന്ന് പഠിച്ചു വെച്ചേക്കുക, അമൃത് ധരോഹർ പദ്ധതി. കിട്ടോ, അമൃത് ധരോഹർ പദ്ധതി. യെസ്, നോക്കൂ അടുത്തത്. 15,000 കോടി രൂപയുടെ പദ്ധതിയായ പ്രധാനമന്ത്രി VVTG വികസന മിഷൻ ആരുടെ ഉന്നമനത്തിന് വേണ്ടിയുള്ളതാണ്? ഓക്കെ, 2023 ബഡ്ജറ്റിൽ പ്രഖ്യാപിക്കപ്പെട്ട മറ്റൊരു പദ്ധതിയായിരുന്നു ഏത്? പ്രധാനമന്ത്രി VVTG വികസന മിഷൻ. ഇത് ആരുടെ അല്ലെങ്കിൽ ഏത് വിഭാഗക്കാരുടെ ഉന്നമനത്തിന് വേണ്ടിയുള്ളതായിരുന്നു? അത് ഗോത്ര വിഭാഗക്കാരുടെ ഉന്നമനത്തിന് വേണ്ടിയുള്ളതായിരുന്നു എന്ന് മനസ്സിലാക്കണം. കിട്ടുമല്ലോ, കിട്ടുമല്ലോ. 2023-24 കാലയളവിലെ ബഡ്ജറ്റിൽ, കേന്ദ്ര ബഡ്ജറ്റിൽ ഗോത്ര വിഭാഗങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ അവരുടെ ഉന്നമനത്തിന് വേണ്ടി ആരംഭിച്ച പദ്ധതി താഴെ പറയുന്നതിൽ ഏതാണ് ചോദിച്ചാൽ ഈ പേര് കിട്ടണം, പ്രധാനമന്ത്രി VVTG വികസന മിഷൻ ആണ് എന്ന് ഓർത്തു വെച്ചേക്കാം. ഓക്കെ, കിട്ടും. അടുത്ത പോയിന്റ്, 2047 ഇമ്പോർട്ടന്റ് ചോദ്യമാണ്, പഠിച്ചു വെച്ചോളണം. 2047 ഏത് രോഗം പൂർണ്ണമായും ഇല്ലാതാക്കാനുള്ള പദ്ധതിയാണ് അവതരിപ്പിക്കപ്പെട്ടത്? ഓക്കെ, പൂർണ്ണമായും ഇന്ത്യയിൽ നിന്ന് 2047 കൂടി നിർമ്മാർജ്ജനം ചെയ്യാൻ വേണ്ടി ഇപ്പോഴേ പദ്ധതികൾ ആവിഷ്കരിക്കുകയാണ്. അത് 2023 കേന്ദ്ര ബഡ്ജറ്റിൽ അതിന്റെ പരാമർശം ഉണ്ടായിരുന്നു. അത് ഏത് രോഗത്തിന്റെ നിർമ്മാർജ്ജനമാണെന്ന് വെച്ചാൽ ഓർത്തു വെച്ചേക്കുക, അത് സിക്കിൾ സെൽ അനീമിയ രോഗത്തെ തടയാൻ വേണ്ടിയാണ്. സിക്കിൾ സെൽ അനീമിയ, എന്റെ മലയാളം അറിയാമല്ലോ, അരിവാൾ രോഗം എന്നൊക്കെ നമ്മൾ പറയും. ആ രോഗമാണ് 2047 കൂടി പൂർണ്ണമായും ഇന്ത്യയിൽ നിന്ന് നിർമ്മാർജ്ജനം ചെയ്യാൻ കേന്ദ്ര ബഡ്ജറ്റിൽ പരാമർശിച്ചത് എന്നുകൂടി അവിടെ നിന്ന് മനസ്സിലാക്കിയിരിക്കാം. കിട്ടുമല്ലോ. അപ്പോൾ ഗോത്രവിഭാഗങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്ന പദ്ധതി, പ്രധാനമന്ത്രി VVTG വികസന മിഷൻ, അവസാനമായിട്ട് സിക്കിൾ സെൽ അനീമിയ രോഗത്തെ ഏത് വർഷത്തോടു കൂടിയാണ് നിർമ്മാർജ്ജനം ചെയ്യാൻ 2023 ബഡ്ജറ്റിൽ പരാമർശിച്ചത് എന്ന് ചോദിച്ചാൽ ഏതാണ്? അത് സിക്കിൾ സെൽ അനീമിയ അല്ലെങ്കിൽ അരിവാൾ രോഗം തടയാനാണ് എന്നുകൂടി അവിടെ നിന്ന് ഓർത്തു വെച്ചിരിക്കുക. അടുത്ത പോയിന്റ്, സർക്കാർ ജീവനക്കാരുടെ വൈദഗ്ധ്യം മെച്ചപ്പെടുത്തുന്നതിനും, ഓക്കെ, സർക്കാർ ജീവനക്കാരുടെ വൈദഗ്ധ്യം മെച്ചപ്പെടുത്തുന്നതിനും ജനകേന്ദ്രീകൃതമായ സമീപനം സുഗമമാക്കുന്നതിന് വേണ്ടി ആരംഭിക്കുന്ന പദ്ധതി ഓർത്തു വെച്ചോളണം, ഐ ഗോട്ട് കർമ്മയോഗി അല്ലെങ്കിൽ മിഷൻ കർമ്മയോഗി, അങ്ങനെയൊക്കെ ചിലപ്പോൾ കാണുള്ളൂ കേട്ടോ. മിഷൻ കർമ്മയോഗി എന്തുമായി ബന്ധപ്പെട്ടാണെന്ന് വെച്ചാൽ ഏതാണ്? സർക്കാർ ജീവനക്കാരുടെ വൈദഗ്ധ്യം മെച്ചപ്പെടുത്തുന്നതിനും അവരുടെ കാര്യക്ഷമമായ സേവനം പൊതുജനങ്ങളിലേക്ക് എത്തിക്കുക, അതിനും വേണ്ടി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതി മിഷൻ കർമ്മയോഗി എന്നോ ഐ ഗോട്ട് കർമ്മയോഗി എന്നോ ഓർത്തു വെച്ചേക്കുക. ഐ ഗോട്ടിന്റെ പൂർണ്ണ രൂപം എന്താ ഇവിടെ ഉണ്ട്? ഇന്റഗ്രേറ്റഡ് ഗവൺമെന്റ് ഓൺലൈൻ ട്രെയിനിങ്, അതാണ് ഐ ഗോട്ട് എന്ന് പറയുന്നത് കേട്ടോ. ഏതാണ്? ഇന്റഗ്രേറ്റഡ് ഗവൺമെന്റ് ഓൺലൈൻ ട്രെയിനിങ്, അതാണ് ഐ ഗോട്ട് എന്ന് പറയുന്നത്. ഐ ഗോട്ട് കർമ്മയോഗി, മിഷൻ കർമ്മയോഗി താഴെ പറഞ്ഞതിൽ എന്തുമായി ബന്ധപ്പെട്ടതാണ്? എന്ത് ചെയ്യാനുള്ള? സർക്കാർ ജീവനക്കാരുടെ പ്രാവീണ്യം വർദ്ധിപ്പിക്കുക അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനത്തെ കൂടുതൽ മെച്ചപ്പെടുത്തി പൊതുജനങ്ങൾക്ക് അവരുടെ സേവനം സുഗമമായി ലഭ്യമാക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാർ പദ്ധതി. കിട്ടുമല്ലോ, ഐ ഗോട്ട് കർമ്മയോഗി. അടുത്തത്, കണ്ടൽ കാടുകളുടെ സംരക്ഷണത്തിനായി കേന്ദ്ര ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതി, ഇമ്പോർട്ടന്റ് ചോദ്യമാണ്. കണ്ടൽ കാടുകളുടെ സംരക്ഷണത്തിനായി, കണ്ടൽ കാടുകൾ അറിയാമല്ലോ, നദീതീരങ്ങളിലൊക്കെ വെച്ച് പിടിപ്പിക്കാറുണ്ട്. നദികളുടെയൊക്കെ സംരക്ഷണത്തിന് വേണ്ടി, മണ്ണൊലിപ്പൊക്കെ തടയാൻ വേണ്ടിയാണ് അറിയാം. അപ്പോൾ കണ്ടൽ കാടുകളുടെ സംരക്ഷണത്തിനായി കേന്ദ്ര ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതി ഏതെന്ന് ചോദിച്ചാൽ അത് ഓർത്തു ചെയ്യുക, അത് മിഷ്ടി പദ്ധതിയാണ്. ഓക്കെ, മിഷ്ടി, അത് മിഷ്ടി പദ്ധതിയാണ് എന്ന് ഓർത്തു വെച്ചേക്കുക. മിഷ്ടി, ഇതാ പൂർണ്ണരൂപമുണ്ട്, മാൻഗ്രൂവ് ഇനിഷ്യേറ്റീവ് ഫോർ ഷോർ ലൈൻ ഹാബിറ്റാറ്റ്സ് ആൻഡ് ടാഞ്ചിബിൾ ഇൻകംസ്, അതാണ് ഏത്? മിഷ്ടിയുടെ പൂർണ്ണരൂപം. കിട്ടുമല്ലോ, ഒന്നുകൂടെ പറയാം. മാൻഗ്രൂവ്, മാൻഗ്രൂവ് എന്ന് കേൾക്കുമ്പോഴേ അറിയാം മാൻഗ്രൂവ് എന്താണ്? ആ കണ്ടൽ കാടുകളാണ്. കിട്ടുമല്ലോ, മാൻഗ്രൂവ് ഇനിഷ്യേറ്റീവ് ഫോർ ഷോർ ലൈൻ ഹാബിറ്റാറ്റ്സ് ആൻഡ്
ടാഞ്ചിബിൾ ഇൻകം അല്ലെങ്കിൽ മിഷ്ടി പദ്ധതി. 2023-24 കേന്ദ്ര ബഡ്ജറ്റിൽ നിർമ്മലാ സീതാരാമൻ പരാമർശിച്ച മിഷ്ടി പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഏതാണ്? കണ്ടൽ കാടുകളുടെ സംരക്ഷണം. പരിപാടി കഴിഞ്ഞു, കിട്ടുമല്ലോ മിഷ്ടി കണ്ടൽ കാടുകൾ. അടുത്ത പോയിന്റ്, ഉയർന്ന മൂല്യമുള്ള ഹോർട്ടികൾച്ചർ വിളകളുടെ ലഭ്യത വർദ്ധിപ്പിക്കുന്നതിനായി ആരംഭിക്കുന്ന പദ്ധതി. കേന്ദ്ര ബഡ്ജറ്റിൽ പരാമർശിച്ച പദ്ധതിയാണ് ഉയർന്ന മൂല്യമുള്ള ഹോർട്ടികൾച്ചർ വിളകളുടെ ലഭ്യത വർദ്ധിപ്പിക്കുന്നതിനായി ആരംഭിക്കുന്ന പദ്ധതി. കാണാൻ പഠിച്ചു വെച്ചേക്ക, ആത്മനിർഭർ ക്ലീൻ പ്ലാന്റ് പ്രോഗ്രാം. ഓക്കെ, ആത്മനിർഭർ ക്ലീൻ പ്ലാന്റ് പ്രോഗ്രാം കിട്ടുമല്ലോ. യെസ്, നോക്കൂ അവസാനമായിട്ട്, 2023 ബഡ്ജറ്റിൽ പുതുതായി അവതരിപ്പിക്കപ്പെട്ട വിമാനത്താവളങ്ങളുടെ എണ്ണം എത്രയാണ് എന്നാണ് നമ്മൾ ചോദ്യം. എത്ര എയർപോർട്ടുകളാണ് കേന്ദ്ര ബഡ്ജറ്റിൽ 23-ൽ പ്രഖ്യാപിക്കപ്പെട്ടതെന്ന് വെച്ചാൽ 50 വിമാനത്താവളങ്ങൾ പുതുതായിട്ട് ഇന്ത്യയിൽ നിലവിൽ വരാൻ പോവുകയാണ് എന്നുകൂടി അവിടുന്ന് മനസ്സിലാക്കിയിരിക്കണം. നമുക്ക് ആദ്യം പരിചയപ്പെടാം ചന്ദ്രയാൻ 1 അല്ലെങ്കിൽ ചന്ദ്രയാൻ 1. ക്ലിയർ അല്ലേ? ഫസ്റ്റ് പോയിട്ട് നോക്കിയോ, എന്താണ് ചന്ദ്രയാൻ 1 എന്നുള്ളതിനുള്ള ഡെഫിനിഷനാണ് ആദ്യം പറയുന്നത്. ഇന്ത്യയുടെ ആദ്യ ചാന്ദ്ര ദൗത്യമാണ് ചന്ദ്രയാൻ 1. കിട്ടുമല്ലോ, ഇന്ത്യയുടെ ആദ്യ ചാന്ദ്ര ദൗത്യമാണ് ചന്ദ്രയാൻ ഫസ്റ്റ് അല്ലെങ്കിൽ ചന്ദ്രയാൻ 1. ക്ലിയർ. രണ്ടാമത്തെ ചോദ്യം നോക്കിയോ, വിക്ഷേപിച്ചത്, ചന്ദ്രയാൻ 1 വിക്ഷേപിച്ച ദിവസം, ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് ആ ദിവസം എന്ന് ഓർത്ത് വെച്ചേക്കുക. അത് 2008 ഒക്ടോബർ മാസം 22 ആയിരുന്നു. കിട്ടുമല്ലോ, വിക്ഷേപിച്ച ദിവസം 2008 ഒക്ടോബർ മാസം 22. മൂന്നാമത്തെ പോയിന്റ്, വിക്ഷേപണ വാഹനം, ചന്ദ്രയാൻ 1 വിക്ഷേപണ വാഹനം ഏതായിരുന്നു? അതൊന്ന് ഓർത്ത് വെച്ചേക്കുക, PSLV-C11 അല്ലെങ്കിൽ PSLV-C11 ആയിരുന്നു. PSLV-യുടെ പൂർണ്ണ രൂപം കേട്ട് കാണും, പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ ആണ് എന്നുകൂടി അവിടുന്ന് ഓർത്ത് വെച്ചേക്കുക. ക്ലിയർലെ? മൂന്ന് പോയിന്റുകൾ. അപ്പോൾ ചന്ദ്രയാൻ 1 എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, ഇന്ത്യയുടെ അല്ലെങ്കിൽ നമ്മുടെ ISRO-യുടെ പ്രഥമ ചാന്ദ്ര ദൗത്യമായിരുന്നു ചന്ദ്രയാൻ 1. രണ്ടാമത്തെ പോയിന്റ്, വിക്ഷേപിച്ചത്, ചന്ദ്രയാൻ 1 പേടകം വിക്ഷേപിച്ച ദിവസം ചോദിച്ചാൽ അത് 2008 ഒക്ടോബർ മാസം 22. മൂന്നാമത്തെ പോയിന്റ്, വിക്ഷേപണ വാഹനം ചോദിച്ചാൽ അത് PSLV-C11 ആണ് എന്നുകൂടി അവിടുന്ന് ക്ലിയർ ആയിട്ട് ഓർത്തു വച്ചിരിക്കും. അടുത്ത പോയിന്റ്, വിക്ഷേപണ സ്ഥലം എവിടെയായിരുന്നു ചന്ദ്രയാൻ 1 വിക്ഷേപണ സ്ഥലം? ഓക്കെ, എവിടെയാണ്? സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നായിരുന്നു ഇതിന്റെ വിക്ഷേപണം. ക്ലിയർ അല്ലേ? സതീഷ് ധവാൻ സ്പേസ് സെന്റർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അത് ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്താണെന്ന് കൂടി അവിടുന്ന് ഓർത്തു വെച്ചിരിക്കുക. ക്ലിയർ അല്ലേ? അടുത്ത പോയിന്റ് നോക്കൂ, ഭാരം, ചന്ദ്രയാൻ 1 പേടകത്തിന്റെ അല്ലെങ്കിൽ ആ മിഷന്റെ അതിൽ ഉപയോഗിച്ച നമ്മുടെ പേടകത്തിന്റെ ഭാരം ആകെ എത്രയായിരുന്നു എന്ന് ചോദിച്ചാൽ അത് 1380 kg ആയിരുന്നു ഭാരം. ഓക്കെ, 1380 kg. ലാസ്റ്റ് പോയിന്റ്, പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജം ലഭിക്കുന്നത് എവിടെ നിന്നായിരുന്നു എന്നാണ് ചോദ്യം. ഓക്കെ, ചന്ദ്രയാൻ 1 പേടകത്തിന് ആവശ്യമായ, അതിന്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജം ലഭിച്ചത് എവിടെ നിന്നായിരുന്നു എന്ന് ചോദിച്ചാൽ അത് ഡയറക്റ്റ് സൂര്യനിൽ നിന്നായിരുന്നു എന്നുകൂടി അവിടെ നിന്ന് ഓർത്തു വച്ചിരിക്കുക. ക്ലിയർ അല്ലേ? മൂന്ന് പോയിന്റുകൾ. അപ്പോൾ സതീഷ് ധവാൻ സ്പേസ് സെന്റർ വിശാഖപട്ടണം എന്തായിരുന്നു ചോദ്യം? ചന്ദ്രയാൻ 1 വിക്ഷേപിച്ച സ്ഥലം അല്ലെങ്കിൽ വിക്ഷേപണ സ്ഥലമായിരുന്നു സതീഷ് ധവാൻ സ്പേസ് സെന്റർ. 1380 kg എന്തായിരുന്നു ചന്ദ്രയാൻ 1 പേടകത്തിന്റെ ഭാരം? 1380 ആയിരുന്നു. അവസാനം സൂര്യനിൽ നിന്ന് എന്താണ് ചന്ദ്രയാൻ 1 പേടകത്തിന് ആവശ്യമായ ഊർജം ലഭിച്ചത്? സൂര്യനിൽ നിന്നായിരുന്നു എന്നുകൂടിയാണ് നമ്മൾ അവിടെ ഓർത്തെടുത്തത്. അടുത്ത പോയിന്റ് നോക്കൂ, സൂര്യപ്രകാശത്തിന്റെ അഭാവത്തിൽ ഊർജം ലഭ്യമാക്കാൻ ഉപയോഗിച്ചിരുന്നത് എന്തായിരുന്നു എന്നാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, സൂര്യപ്രകാശം കിട്ടാത്ത സാഹചര്യം ഉണ്ടായാൽ ആ സമയത്ത് എന്ത് ഊർജം ഉപയോഗിച്ചാണ് പേടകം പ്രവർത്തിക്കുന്നത് എന്നാണ് ഉദ്ദേശിച്ചത്. അതിനുവേണ്ടി അവർ ഉപയോഗിച്ചത് ലിഥിയം അയൺ ബാറ്ററികളായിരുന്നു. ഏതാണ്? ലിഥിയം അയൺ ബാറ്ററികൾ. കിട്ടുമല്ലോ. അടുത്ത ചോദ്യം, ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ എത്തിയത്, ചന്ദ്രയാൻ 1 ഭൂമിയിൽ നിന്ന് വിക്ഷേപിച്ചു, സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് വിക്ഷേപിച്ചു, അത് ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ എത്തിയ ദിവസം, ഇമ്പോർട്ടന്റ് ഡേറ്റ് ആണ്, 2008 നവംബർ 8. ഓക്കെ, 2008 നവംബർ 8. അപ്പൊ രണ്ട് പോയിന്റുകൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ലിഥിയം അയൺ ബാറ്ററി, ആ ചന്ദ്രയാൻ 1 ദൗത്യത്തിൽ അതിന്റെ റോൾ എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, ആ സൂര്യപ്രകാശത്തിന്റെ അഭാവം ഉണ്ടായാൽ ഈ പേടകത്തിന്റെ പ്രവർത്തനത്തിന് ആവശ്യമായ എനർജി അല്ലെങ്കിൽ ഊർജം ലഭ്യമായത് ലിഥിയം അയൺ ബാറ്ററികളിൽ നിന്നായിരുന്നു. ഈ അടുത്ത പോയിന്റ്, ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ ചന്ദ്രയാൻ 1 പ്രവേശിച്ച ദിവസം അല്ലെങ്കിൽ എത്തിയ ദിവസം അത് 2008 നവംബർ 8 ആയിരുന്നു. അടുത്ത പോയിന്റ് ശ്രദ്ധിച്ചോ, ഇന്ത്യയുടെ ത്രിവർണ പതാകയുമായി ചന്ദ്രോപരിതലത്തിൽ പതിച്ച പേടകമാണ് പരിചയപ്പെടുത്തുന്നത്. ആ പേടകത്തിന്റെ പേര് മൂൺ ഇമ്പാക്ട് പ്രോബ്, അതിനാണ് ഡിനോട്ട് ചെയ്തിരിക്കുന്നത് MIP. ഏതാണ്? മൂൺ ഇമ്പാക്ട് പ്രോബ്. ക്ലിയർ അല്ലേ? എന്താണ് ഇന്ത്യയുടെ ത്രിവർണ പതാകയുമായി ചന്ദ്രോപരിതലത്തിൽ പതിച്ച പേടകം? ഏതായിരുന്നു? ചന്ദ്രയാൻ 1 പേടകം തന്നെയാണ്. അതിനാണ് അതിന്റെ പേരാണ് മൂൺ ഇമ്പാക്ട് പ്രോബ് അല്ലെങ്കിൽ MIP ആണെന്ന് കൂടി അവിടുന്ന് ഓർത്തു വെച്ചിരിക്കുക. അടുത്ത പോയിന്റ്, MIP
പതിച്ച അല്ലെങ്കിൽ മൂൺ ഇമ്പാക്ട് പ്രോബ് പതിച്ച ചന്ദ്രനിലെ ഗർത്തത്തിന്റെ പേര് എന്താണ് എന്നാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, മൂൺ ഇമ്പാക്ട് പ്രോബ് പതിച്ച ചന്ദ്രനിലെ ഏത് ഗർത്തമാണ് എന്നാണ് പരിചയപ്പെടുത്തുന്നത്. ആ ഗർത്തത്തിന്റെ പേര് ഒന്ന് ഓർത്തു വെച്ചേക്കുക, അതാണ് ഷാക്കിൻടൺ ഗർത്തം. ഏതാണ്? ഷാക്കിൻടൺ ഗർത്തം. ഓക്കെ, ലാസ്റ്റ് പോയിന്റ്, മൂൺ ഇമ്പാക്ട് പ്രോബ് ചന്ദ്രോപരിതലത്തിൽ പതിച്ച ദിവസം എന്താണെന്ന് ചോദിച്ചാൽ ആ ഡേറ്റും കൂടെ ഓർത്തു വെച്ചേക്കുക, അത് 2008 നവംബർ മാസം 14 തീയതി ആയിരുന്നു. കിട്ടുമോ? 2008 നവംബർ മാസം 14 തീയതി. ഓക്കെ, മൂന്ന് പോയിന്റുകൾ. അപ്പോൾ ഇന്ത്യയുടെ ത്രിവർണ പതാകയുമായി ചന്ദ്രോപരിതലത്തിൽ പതിച്ച പേടകം, ആ പേടകത്തിന്റെ പേര് MIP അല്ലെങ്കിൽ മൂൺ ഇമ്പാക്ട് പ്രോബ് എന്നാണ്. ആ മൂൺ ഇമ്പാക്ട് പ്രോബ് പതിച്ച ചന്ദ്രനിലെ ഗർത്തത്തിന്റെ പേര് അല്ലെങ്കിൽ കുഴിയുടെ പേര് എന്താണെന്ന് ചോദിച്ചാൽ ഏതാണ്? അത് ഷാക്കിൻടൺ ഗർത്തമായിരുന്നു. അവസാന പോയിന്റ്, മൂൺ ഇമ്പാക്ട് പ്രോബ് ചന്ദ്രോപരിതലത്തിൽ പതിച്ച ദിവസം എന്താണെന്ന് ചോദിച്ചാൽ അത് 2008 നവംബർ മാസം 14 തീയതി ആയിരുന്നു എന്നും കൂടി അവിടുന്ന് ഓർത്തു വച്ചിരിക്കും. അടുത്ത പോയിന്റ്, പ്രവർത്തനം അവസാനിച്ചത്. കിട്ടുമല്ലോ? ചന്ദ്രയാൻ 1 എന്താണ്? ചന്ദ്രന്റെ ഉപരിതലത്തിൽ പതിച്ചു, നമുക്ക് ആവശ്യമായ വിവരങ്ങളെല്ലാം കിട്ടി, അതെല്ലാം കഴിഞ്ഞ് അവസാനം അതിന്റെ പ്രവർത്തനം അവസാനിച്ച ദിവസമാണ് പരിചയപ്പെടുത്തുന്നത്. അത് 2009 ആഗസ്റ്റ് മാസം 29 തീയതി ആയിരുന്നു. കിട്ടുമല്ലോ? ആഗസ്റ്റ് മാസം 29 തീയതി എന്ത് ദിനമാണ്? ദേശീയ കായിക ദിനമാണ്. അങ്ങനെ കൂടെ ഒന്ന് ഓർത്തു വെച്ചിരുന്നാൽ മതി. അപ്പൊ 2009 ആഗസ്റ്റ് 29 പൂർണ്ണമായിട്ടും ചന്ദ്രയാൻ 1 പ്രവർത്തനം അവസാനിച്ചു. അടുത്ത ചോദ്യം, ചന്ദ്രനിൽ ജലത്തിന്റെ സാന്നിധ്യം കണ്ടെത്തിയത്. ചന്ദ്രയാൻ 1 എന്താണ് പതനത്തോടുകൂടി, അല്ലെങ്കിൽ ചന്ദ്രയാൻ 1 ചന്ദ്രനിലെ ആ ഷാക്കിൻടൺ ഗർത്തത്തിൽ പതിച്ചതോടുകൂടി നമുക്ക് അവിടെ നിന്ന് കിട്ടിയ കാര്യം എന്താണ്, അല്ലെങ്കിൽ ആ പതിച്ച ജലത്തിന്റെ സാന്നിധ്യം കണ്ടെത്തിയ ദിവസം എന്താണെന്ന് പരിചയപ്പെടുത്തുന്നു. അത് 2009 സെപ്റ്റംബർ മാസം 24 തീയതി ആയിരുന്നു. ഈ ഡേറ്റുകൾ തിരിഞ്ഞു പോകാതെ ഒന്ന് ഓർത്തു വെച്ചേക്കണം. 2009 സെപ്റ്റംബർ മാസം 24 തീയതി. ലാസ്റ്റ് പോയിന്റ്, പ്രോജക്ട് ഡയറക്ടർ. ചന്ദ്രയാൻ 1 പ്രോജക്ട് ഡയറക്ടർ, ആ പേരും കൂടെ ഓർത്ത് വെച്ചേക്കുക, അത് MANNADURAI ആയിരുന്നു. ആരാണ്? MANNADURAI. ക്ലിയർ അല്ലേ? മൂന്ന് പോയിന്റുകൾ. 2009 ആഗസ്റ്റ് മാസം 29 തീയതി എന്താണ് സംഭവിച്ചത്? ആ ചന്ദ്രയാൻ 1 പ്രവർത്തനം പൂർണ്ണമായും അവസാനിച്ച ദിവസം. അവസാനമായിട്ട് 2009 സെപ്റ്റംബർ മാസം 24 തീയതി എന്തായിരുന്നു ചോദ്യം? ആ ചന്ദ്രയാൻ 1 ചന്ദ്രോപരിതലത്തിൽ പതിച്ചതിന് ശേഷം അവിടെ നിന്ന് കണ്ടെത്തി, എന്ത് കണ്ടെത്തി? ചന്ദ്രനിലെ ജലത്തിന്റെ സാന്നിധ്യം കണ്ടെത്തി. ആ ദിവസമാണ് അവിടെ പരിചയപ്പെടുത്തിയത്, 2009 സെപ്റ്റംബർ മാസം 24 തീയതി. അവസാന പോയിന്റ്, പ്രോജക്ട് ഡയറക്ടർ. ചന്ദ്രയാൻ 1 പ്രോജക്ട് ഡയറക്ടർ ആരായിരുന്നു ചോദിച്ചാൽ അതാണ് ചിത്രത്തിൽ ആളെ കാണിച്ചിട്ടുണ്ട്, അത് MANNADURAI ആയിരുന്നു എന്ന് കൂടി അവിടെ നിന്ന് ഓർത്തു ചെയ്യും. അവസാന പോയിന്റ് നോക്കൂ, ISRO ചെയർമാൻ. ഓക്കെ, ഇമ്പോർട്ടന്റ് ചോദ്യമാണ്. 2008 ഒക്ടോബർ മാസം 22 തീയതി ചന്ദ്രയാൻ 1 വിക്ഷേപിക്കുന്ന സമയത്ത് ISRO തലവൻ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ഓർത്തു വെച്ചേക്കുക, അത് ചിത്രത്തിൽ ആളിനെ കാണിച്ചിട്ടുണ്ട്, ഡോക്ടർ G.മാധവൻ നായരാണ്. ISRO ചെയർമാനാണ്, മലയാളി കൂടെയാണ്. കിട്ടുമല്ലോ? ISRO ചെയർമാനാകുന്ന മൂന്നാമത് മലയാളി കൂടെയാണ് ആര്? G.മാധവൻ നായർ എന്നവിടെ നിന്ന് ഓർത്തു വെച്ചിരിക്കുക. ഓക്കെ, മൂന്നാമത് മലയാളി കൂടെയാണ് അദ്ദേഹം. ക്ലിയർ അല്ലേ? അപ്പോൾ ISRO ചെയർമാൻ ചന്ദ്രയാൻ 1 വിക്ഷേപിച്ച സമയത്ത് G.മാധവൻ നായരാണ്, മലയാളിയാണ്. ISRO ചെയർമാൻ ആകുന്ന മൂന്നാമത് മലയാളി കൂടിയാണ് G.മാധവൻ നായർ എന്ന് കൂടി അവിടെ നിന്ന് ഓർത്തു ചെയ്യും. അതുപോലെ ശ്രദ്ധിക്കൂ, ചന്ദ്രയാൻ 2. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് ശ്രദ്ധിച്ചോ, ഇന്ത്യയുടെ രണ്ടാമത് ചന്ദ്ര ദൗത്യം. ഓക്കെ, ഇതാ ഹെഡിങ്ങിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ചന്ദ്രയാൻ 2 എന്ന് പറഞ്ഞിട്ടുണ്ട്, അത് തന്നെ കിട്ടും. എന്താണ് ചന്ദ്രയാൻ 2 എന്ന് ചോദിച്ചാൽ ISRO അല്ലെങ്കിൽ ഇന്ത്യയുടെ രണ്ടാമത് ചന്ദ്ര ദൗത്യമായിരുന്നു ചന്ദ്രയാൻ 2. അതാണ് ഫസ്റ്റ് പോയിന്റിൽ പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആണ്? നോക്കൂ, രണ്ടാമത്തെ പോയിന്റ്, ചന്ദ്രയാൻ 1 കണ്ടെത്തിയ ജല തന്മാത്രകളുടെ തെളിവുകൾ കൂടുതൽ പഠിക്കുന്നതിനുള്ള ISRO ദൗത്യമായിരുന്നു ഏത്? ചന്ദ്രയാൻ 2 എന്ന് കൂടി അവിടെ നിന്ന് ഓർത്തു ചെയ്യുക. ക്ലിയർ അല്ലേ? ചന്ദ്രയാൻ 1 കണ്ടെത്തിയ ജല സാന്നിധ്യം, അത് നമ്മൾ പറഞ്ഞാണ്, 2008 ഒക്ടോബർ മാസം 22 തീയതി ചന്ദ്രയാൻ 1 വിക്ഷേപിച്ചു. അപ്പൊ അതിന്റെ ഫലമായിട്ട്, അല്ലെങ്കിൽ അത് പതിച്ചതോടുകൂടി നമുക്ക് അതിന്റെ ഫലമായിട്ട് കിട്ടിയ ഒരു അറിവായിരുന്നു എന്ത്? ചന്ദ്രനിൽ ജലത്തിന്റെ സാന്നിധ്യമുണ്ടെന്ന്. ആ ജലത്തിന്റെ സാന്നിധ്യം അല്ലെങ്കിൽ ജല തന്മാത്രകളുടെ തെളിവുകൾ ആ കൂടുതൽ പഠിക്കുന്നതിന് വേണ്ടി ISRO അടുത്ത ദൗത്യമായിരുന്നു ചന്ദ്രയാൻ 2 എന്ന് കൂടി അവിടെ നിന്ന് ഓർത്തു വെച്ചിരിക്കുക. അടുത്ത പോയിന്റ്, വിക്ഷേപിച്ചത്. ചന്ദ്രയാൻ 2 വിക്ഷേപണ തീയതി പലതവണ PSC ചോദിച്ചൊരു ചോദ്യമാണ് ഈ ഡേറ്റ് കേട്ടോ. അപ്പൊ അത് ഓർത്ത് വെച്ചേക്കുക, അത് 2019 ജൂലൈ മാസം 22 തീയതി ആയിരുന്നു. ചന്ദ്രയാൻ 2 വിക്ഷേപണ തീയതി 2019 ജൂലൈ മാസം 22 തീയതി. ക്ലിയർ? സഹകരിച്ച രാജ്യം. ഓക്കെ, ചന്ദ്രയാൻ 2 ഇന്ത്യയുമായി സഹകരിച്ച വിദേശ രാജ്യം ഏതാണ് എന്ന് ചോദിച്ചാൽ ഓർത്ത് വെച്ചേക്കുക, അത് റഷ്യ ആയിരുന്നു. ക്ലിയർ അല്ലേ? ഏതാണ്? റഷ്യ ആയിരുന്നു. ക്ലിയർ? രണ്ട് പോയിന്റുകൾ. 2019 ജൂലൈ 22 ചന്ദ്രയാൻ 2 വിക്ഷേപിച്ച ദിവസം. അവസാനമായിട്ട് റഷ്യ. ചന്ദ്രയാൻ 2 ഇന്ത്യയുമായി സഹകരിച്ച വിദേശ രാജ്യം, അത് റഷ്യയുമായിരുന്നു.
അടുത്ത ചോദ്യം നോക്കൂ, വിക്ഷേപണ വാഹനം ഏതായിരുന്നു എന്നാണ് പരിചയപ്പെടുത്തുന്നത്. ഓക്കെ, ചന്ദ്രയാൻ ടുവിന്റെ വിക്ഷേപണ വാഹനം നോക്കൂ, ഒന്ന് വായിക്കാം നമുക്ക്. നോക്കൂ, GSLV MK3 അല്ലെങ്കിൽ അതിന്റെ Mark 3 എന്നാണ് നമ്മൾ പറയുന്നത്. Mark 3 ആ ചാന്ദ്ര ദൗത്യമായതുകൊണ്ട് തന്നെ എമ്മും കൂടെ ആഡ് ചെയ്ത് പറയുന്നു M1 എന്നുള്ളതാണ്. കിട്ടുമോ? ഏതാണ് വിക്ഷേപണ വാഹനം? GSLV Mark 3 M1 ആയിരുന്നു വിക്ഷേപണ വാഹനം. ഓക്കെ, GSLV യുടെ പൂർണ്ണ രൂപം അറിയാമെന്ന് വിശ്വസിക്കുന്നു. ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ, അതാണ് GSLV എന്ന് പറയുന്നത്. GSLV Mark 3 M1 ആയിരുന്നു ചന്ദ്രയാൻ ടുവിന്റെ വിക്ഷേപണ വാഹനം. ക്ലിയർ അല്ലേ? അടുത്ത പോയിന്റ്, ആകെ ഭാരം. ക്ലിയർ? ചന്ദ്രയാൻ വണ്ണിന്റെ ആകെ ഭാരം നമ്മൾ പറഞ്ഞു, ചന്ദ്രയാൻ വണ്ണിന്റെ 1380 kg ആയിരുന്നു എങ്കിൽ ചന്ദ്രയാൻ ടുവിന്റെ ഭാരം അതിലും കൂടുതലായിരുന്നു, 3850 kg ആയിരുന്നു ഭാരം. കിട്ടുമോ? 3850 kg ആയിരുന്നു ഭാരം. ക്ലിയർ? നോക്കൂ, പ്രധാന ഭാഗങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തു വെച്ചോ. ചന്ദ്രയാന്റെ പ്രധാന ഭാഗങ്ങൾ ഏതൊക്കെ, ചന്ദ്രയാൻ ടുവിന്റെ പ്രധാന ഭാഗങ്ങൾ ഏതൊക്കെയായിരുന്നു എന്ന് ചോദിച്ചാൽ, ചന്ദ്രയാൻ ടുവിന് പ്രധാനമായും 3 ഭാഗങ്ങളാണ് ഉണ്ടായിരുന്നത്. ഓർത്ത് വെച്ചോണം, ഒന്നെന്ന് പറയുന്നത് ഓർബിറ്റർ, 2 ലാൻഡർ 3 റോവർ. കിട്ടുമല്ലോ? 3 പേരുകൾ അല്ലെങ്കിൽ 3 പാർട്ടുകളാണ് ഉണ്ടായിരുന്നത്, ഓർബിറ്റർ, ലാൻഡർ, റോവർ. കിട്ടുമല്ലോ? ഓർബിറ്റർ എന്ന് പറയുന്ന ഭാഗം എന്ന് പറയുന്നത് ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ ചന്ദ്രനെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന ഭാഗമാണ് ഓർബിറ്റർ എന്ന് പറയുന്ന സാധനം. ഈ ഓർബിറ്ററിൽ നിന്ന് വേർപെട്ട് ചന്ദ്രനിൽ ഇറങ്ങിയ സാധനങ്ങളായിരുന്നു ഏതൊക്കെ? ലാൻഡറും റോവറും, 2 പാർട്ടുകൾ. അതാണ് അവിടെ മനസ്സിലാക്കേണ്ടത്. കിട്ടുമല്ലോ 3 പോയിന്റുകൾ. അപ്പോൾ ചന്ദ്രയാൻ ടുവിന്റെ വിക്ഷേപണ വാഹനം ചോദിച്ചാൽ GSLV Mark 3 M1 ആണ്. ആകെ ഭാരം എത്രയായിരുന്നു എന്ന് ചോദിച്ചാൽ 3850 kg ആണ് ഭാരം. ആ പ്രധാന ഭാഗങ്ങൾ ഏതെന്ന് ചോദിച്ചാൽ പ്രധാനമായും 3 ഭാഗങ്ങളാണ് ഉണ്ടായിരുന്നത്. ഒന്ന് ഏതാണ്? ആ ഓർബിറ്റർ, ചന്ദ്രനെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന ഭാഗമായിരുന്നു ഓർബിറ്റർ. അതിന് കൂടെ ഉണ്ടായിരുന്ന മറ്റു 2 ഭാഗങ്ങൾ ലാൻഡർ, റോവർ. ആ പേരിൽ പറയുന്നത് പോലെ തന്നെ ലാൻഡർ, ചന്ദ്രന്റെ ഉപരിതലത്തിൽ ഇറങ്ങുന്ന പാർട്ടായിരുന്നു ലാൻഡർ എന്ന് പറയുന്നത്. ആ ലാൻഡറിൽ നിന്ന് വേർപെട്ട് ചന്ദ്രന്റെ ഉപരിതലത്തിലേക്ക് ഇറങ്ങുന്ന റോബോട്ടിക് വാഹനമാണ് റോവർ എന്നുകൂടി അവിടെ നിന്ന് ഓർത്തു വച്ചിരിക്കുക. അടുത്ത പോയിന്റ്, ISRO ചെയർമാൻ. കിട്ടുമല്ലോ? ചന്ദ്രയാൻ 2 വിക്ഷേപണ സമയത്തെ ISRO ചെയർമാൻ, ചന്ദ്രയാൻ 1 വിക്ഷേപിച്ചപ്പോൾ ISRO ചെയർമാൻ മലയാളിയായിട്ടുള്ള G.മാധവൻ നായർ ആയിരുന്നു എങ്കിൽ ചന്ദ്രയാൻ 2 സമയത്തെ അല്ലെങ്കിൽ വിക്ഷേപണ സമയത്തെ ISRO ചെയർമാൻ ആയിരുന്നു വെച്ചാൽ ആ തമിഴ്നാട് സ്വദേശിയായിട്ടുള്ള ഡോക്ടർ K.ശിവൻ ആയിരുന്നു എന്ന് കൂടി ഓർത്തു വെച്ചേക്കാം. ISRO ഒൻപതാമത് ചെയർമാൻ കൂടെ ആയിരുന്നു K.ശിവൻ എന്ന് കൂടി അവിടെ നിന്ന് ഓർത്തു വെച്ചിരിക്കുക. കിട്ടുമല്ലോ? കിട്ടുമല്ലോ? ചന്ദ്രയാൻ 2 സമയത്ത് ISRO ചെയർമാൻ ആരാണ്? അത് ഡോക്ടർ K.ശിവനാണ്, തമിഴ്നാടാണ് സ്വദേശം. ISRO 9th ചെയർമാൻ കൂടെ ആയിരുന്നു അദ്ദേഹം എന്നുകൂടി അവിടെ നിന്ന് ഓർത്തു വെച്ചേക്കാം. ക്ലിയർ അല്ലേ? അപ്പോൾ അവിടെ നിന്ന് മറ്റൊരു ക്വസ്റ്റ്യൻ കൂടെ ഓർത്തു വെച്ചോണം. ഡോക്ടർ K.ശിവൻ ഉൾപ്പെടെ 67 വ്യക്തികൾക്ക്, ഓക്കെ, 67 വ്യക്തികൾക്ക് രാജ്യോത്സവ പുരസ്കാരം, ഓക്കെ, രാജ്യോത്സവ പുരസ്കാരം നൽകിയ ഇന്ത്യ സംസ്ഥാനം ഏത് എന്നൊരു ചോദ്യം ചോദിച്ചാൽ അതും കൂടെ അവിടെ നിന്ന് കണക്ട് ചെയ്ത് ഓർത്തു വെച്ചേക്കുക. അത് കർണാടക സ്റ്റേറ്റ് ആയിരുന്നു എന്നുകൂടി അവിടെ നിന്ന് ഓർത്തു വെച്ചേക്കുക. ക്ലിയർ അല്ലേ? പറഞ്ഞ പോയിന്റുകൾ എന്താണ്? 67 ഏതാണ്? K.ശിവൻ ഉൾപ്പെടെ 67 വ്യക്തികൾക്ക് രാജ്യോത്സവ പുരസ്കാരം നൽകി ആദരിച്ച ഇന്ത്യ സംസ്ഥാനം ഏതാണ്? അത് കർണാടകയാണെന്ന് കൂടി അവിടെ നിന്ന് ഓർത്തു വെച്ചേക്കാം. ക്ലിയർ? അടുത്ത ചോദ്യം, പ്രോജക്ട് ഡയറക്ടർ, ചന്ദ്രയാൻ ടുവിന്റെ പ്രോജക്ട് ഡയറക്ടർ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ആ പേരൊന്ന് ഓർത്തു വെച്ചേക്കുക. അത് വനിതാ മുത്തയ്യ ആയിരുന്നു എന്ന് കൂടി ഓർത്തു വെച്ചേക്കുക. അതാണ് പ്രോജക്ട് ഡയറക്ടർ, വനിതാ മുത്തയ്യ. മിഷൻ ഡയറക്ടർ ചോദിച്ചാൽ അതും കൂടെ ഓർത്തു വെച്ചോ, അത് ഋതു കരിതാലായിരുന്നു എന്ന് കൂടി അവിടെ നിന്ന് ഓർത്തു വെച്ചേക്കുക. അതാണ് ഋതു കരുതൽ. കിട്ടുമല്ലോ പറഞ്ഞ പോയിന്റുകൾ? യെസ്. ചന്ദ്രയാൻ 2 സമയത്ത് ISRO ചെയർമാൻ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അത് K.ശിവൻ ആയിരുന്നു. K.ശിവന്റെ പോയിന്റുകളാണ് നമ്മൾ പറഞ്ഞത്. തമിഴ്നാട് സ്വദേശിയായിരുന്നു, ISRO 9th ചെയർമാൻ കൂടെ ആയിരുന്നു അദ്ദേഹം. ഓക്കെ, അവിടെ നിന്ന് കണക്ട് ചെയ്ത് നമ്മൾ മറ്റൊരു ക്വസ്റ്റ്യൻ കൂടെ ഓർത്തെടുത്തു. K.ശിവൻ ഉൾപ്പെടെ 67 വ്യക്തികൾക്ക് രാജ്യോത്സവ പുരസ്കാരം നൽകിയ ഇന്ത്യ സംസ്ഥാനം, അതും കൂടെ ഓർത്തു വെച്ചോ, അത് കർണാടകയാണെന്ന് കൂടി ഓർത്തു വെച്ചേക്കാം. ക്ലിയർ? അവിടെ നമ്മൾ എങ്ങോട്ട് പോയി? പ്രോജക്ട് ഡയറക്ടറിൽ പോയി, മിഷൻ ഡയറക്ടറിലേക്ക് പോയി. പ്രോജക്ട് ഡയറക്ടർ എന്ന് പറയുന്നത് വനിതാ മുത്തയ്യ, മിഷൻ ഡയറക്ടർ ആണെന്ന് ചോദിച്ചാൽ ഋതു കരുതാലാണെന്ന് കൂടി അവിടെ നിന്ന് ഓർത്തു വെച്ചിരിക്കും. അടുത്ത പോയിന്റ്, ചന്ദ്രയാൻ 2 പേടകത്തിന്റെ രൂപകൽപ്പനയ്ക്ക് നേതൃത്വം നൽകിയ മലയാളി, ഓർത്തു വെച്ചോ, എവിടെ ചെന്നാലും ഒരു മലയാളി കാണും എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവ് അടുത്തതാണ്. ചന്ദ്രയാൻ 2 പേടകത്തിന്റെ രൂപകൽപ്പനയ്ക്ക് നേതൃത്വം നൽകിയ മലയാളി, ആ പേരൊന്ന് പഠിച്ചു വെച്ചോ, P.കുഞ്ഞികൃഷ്ണൻ ആയിരുന്നു. ആ ചിത്രത്തിൽ ആളുണ്ട് P.കുഞ്ഞികൃഷ്ണൻ ആയിരുന്നു എന്ന് കൂടി അവിടെ നിന്ന് ഓർത്തു വെച്ചേക്കാം. ക്ലിയർ?
അടുത്ത ചോദ്യം, പ്രധാന ലക്ഷ്യങ്ങൾ. ചന്ദ്രയാൻ ടുവിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് ചോദിച്ചാൽ, ആദ്യം നമ്മൾ പറഞ്ഞു ചന്ദ്രയാൻ വണ്ണ് ജലസാന്നിധ്യം കണ്ടെത്തി, അതിനെപ്പറ്റി കൂടുതൽ പഠിക്കൂ എന്നുള്ള ഒരു ലക്ഷ്യമായിരുന്നു. അടുത്ത ലക്ഷ്യം, മെയിൻ ലക്ഷ്യം, ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങുക, അത് ഒന്നാമത്തെ ലക്ഷ്യമായിരുന്നു. കൂടെ ചാന്ദ്രഘടന, ചന്ദ്രനിലെ മണ്ണ് അതിന്റെ ഘടനയെ പറ്റി പഠിക്കുക. മൂന്നാമത് ജലസാന്നിധ്യം, ഉപരിതല മൂലകങ്ങളെ തിരിച്ചറിയുക. ഇതൊക്കെയായിരുന്നു ചന്ദ്രയാൻ ടുവിന്റെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. കിട്ടുമല്ലോ, ഏതൊക്കെയാണ്? ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങുക, അതൊരു ദൗത്യം. രണ്ടാമത് ചാന്ദ്രഘടന എങ്ങനെയാണെന്ന് പഠിക്കുക. മൂന്നാമത് ജലസാന്നിധ്യത്തിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയുക. മൂന്നാമത് ഉപരിതല മൂലകങ്ങളെ തിരിച്ചറിയുക. ഓക്കെ, അതൊക്കെയായിരുന്നു ചന്ദ്രയാൻ ടുവിന്റെ ദൗത്യം എന്ന് കൂടിയാണ് ഇവിടെ നിന്ന് ഓർത്തിരിക്കേണ്ടത്. കിട്ടുമല്ലോ രണ്ട് പോയിന്റുകൾ. പി കുഞ്ഞികൃഷ്ണനും ചന്ദ്രയാൻ ടുവും തമ്മിലുള്ള ബന്ധം എന്താണ്? ചന്ദ്രയാൻ ടു പേടകത്തിന്റെ രൂപകൽപ്പനയ്ക്ക് നേതൃത്വം നൽകിയ മലയാളി, അത് പി കുഞ്ഞികൃഷ്ണനായിരുന്നു. പിന്നെ പറഞ്ഞത് പ്രധാന ലക്ഷ്യങ്ങളായിരുന്നു. എന്തൊക്കെയാണ്? ചന്ദ്രന്റെ ഘടന എന്താണെന്ന് പഠിക്കുക, ചന്ദ്രന്റെ ജലസാന്നിധ്യത്തെ പറ്റി കൂടുതൽ അറിവ് നേടുക, ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങുക. ഇതൊക്കെയായിരുന്നു ചന്ദ്രയാൻ ടുവിന്റെ പ്രധാന ലക്ഷ്യമെന്നും കൂടി അവിടെ നിന്ന് ഓർത്തു വച്ചിരിക്കും. അടുത്ത പോയിന്റ്, ദക്ഷിണ ധ്രുവ പര്യവേഷണം ലക്ഷ്യമിടാൻ കാരണം എന്താണ് എന്നാണ് അടുത്ത പറയാൻ പോകുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നുകൂടെ ആയിരുന്നു എന്ത്? ചന്ദ്രയാൻ ടുവിന്റെ മെയിൻ ലക്ഷ്യമായിരുന്നു ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങുക എന്നുള്ളത്. അതിന്റെ കാരണം, അല്ലെങ്കിൽ ദക്ഷിണ ധ്രുവ പര്യവേഷണം ലക്ഷ്യമിടാൻ കാരണം എന്താണ് എന്നാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ദക്ഷിണ ധ്രുവത്തിലെ ഉപരിതലം ഉത്തര ധ്രുവത്തേക്കാൾ വളരെ വലുതാണ് എന്നുള്ളതാണ് അതിന്റെ കാരണം. ക്ലിയർ അല്ലേ? ഏതാണ്? ദക്ഷിണ ധ്രുവത്തിന്റെ ഉപരിതലം ഉത്തര ധ്രുവത്തേക്കാൾ, ചന്ദ്രന്റെ ഉത്തര ധ്രുവത്തേക്കാൾ വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെയാണ് ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങാൻ വേണ്ടി ISRO പദ്ധതി ഇട്ടതും ചന്ദ്രയാൻ ടു വിക്ഷേപിച്ചതും എന്നുകൂടി അവിടെ നിന്ന് ഓർത്തു വച്ചേക്കുക. എന്നാൽ ചന്ദ്രയാൻ ടു സോഫ്റ്റ് ലാൻഡിംഗ് ചെയ്യുന്നതിന് പകരം ക്രാഷ് ലാൻഡിംഗ് ആണ് ചെയ്തതെന്നും കൂടി അവിടെ നിന്ന് ഓർത്തു വച്ചേക്കാം. ഓക്കെ, പദ്ധതി ഭാഗികമായി പരാജയമായിരുന്നു, അതാണ് അവിടെ നിന്ന് മനസ്സിലാക്കേണ്ടത്. കിട്ടുമല്ലോ. എന്നാൽ എന്താണ്? ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ആയിട്ട് ലാൻഡ് ചെയ്യുക, അതായിരുന്നു ലാൻഡർ കൊണ്ട് അല്ലെങ്കിൽ ISRO ഉദ്ദേശിച്ചത്. അതായിരുന്നു സോഫ്റ്റ് ആയിട്ട് ലാൻഡ് ചെയ്യുക, അല്ലെങ്കിൽ പതുക്കെ ലാൻഡ് ചെയ്യുക എന്നാണ് ഉദ്ദേശിച്ചിരുന്നത്. എന്നാൽ ക്രമേണ എന്ത് പറ്റി? അത് പേടകത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു. അത് അവസാനം ഈ ചന്ദ്രന്റെ ഉപരിതലത്തിൽ ക്രാഷ് ലാൻഡിങ് അഥവാ ഇടിച്ചിറങ്ങുകയാണ് ഉണ്ടായത്. പദ്ധതി പൂർണ്ണമായിട്ടും വിജയകരമായിരുന്നില്ല എന്ന് വേണം അവിടെ നിന്ന് മനസ്സിലാക്കേണ്ടത്. കിട്ടുമല്ലോ. രണ്ടേ രണ്ട് പോയിന്റുകളാണ് പറഞ്ഞത്. ആദ്യം പറഞ്ഞു ദക്ഷിണ ധ്രുവ പര്യവേഷണം എടുക്കാൻ, അല്ലെങ്കിൽ അത് തിരഞ്ഞെടുക്കാൻ, അല്ലെങ്കിൽ ലക്ഷ്യമിടാൻ കാരണം എന്തെന്ന് ചോദിച്ചാൽ ചന്ദ്രന്റെ ഉത്തര ധ്രുവത്തേക്കാൾ ഏതാണ് ഉപരിതലം വളരെ വലുതാണ് ദക്ഷിണ ധ്രുവത്തിലേത്, അതായിരുന്നു കാര്യം എന്ന് പറയുന്നത്. പിന്നെ പറഞ്ഞു എന്താണ് പറ്റിയത്? ISRO ഉദ്ദേശിച്ചിരുന്നത് ചന്ദ്രയാൻ ടുവിനെ സോഫ്റ്റ് ലാൻഡിംഗ് ചെയ്യിക്കുക എന്നുള്ളതായിരുന്നു. എന്നാൽ യാദൃശ്ചിക വെച്ചാൽ എന്തു പറ്റി? ക്രാഷ് ലാൻഡിംഗ് ആയി. ഏതാണ്? ചന്ദ്രയാൻ ടു പേടകം ചന്ദ്രന്റെ ഉപരിതലത്തിൽ ഇടിച്ചിറങ്ങുകയാണ് ഉണ്ടായതെന്ന് കൂടി അവിടെ നിന്ന് ഓർത്തു വച്ചിരിക്കാം. തകർന്നു വീണ ദിവസം. ഓക്കെ, അപ്പോൾ ചന്ദ്രയാൻ ടു ക്രാഷ് ലാൻഡ് ചെയ്ത ദിവസമാണ്, അതൊന്ന് ഓർത്തു വച്ചേക്കുക. 2019 September 7. ഓക്കെ, 2019 July 22 വിക്ഷേപിച്ചു. ഇടിച്ചിറങ്ങിയ ദിവസം 2019 September 7. ഓക്കെ, ആയതിനെ തന്നെ മിഷൻ പൂർത്തിയായില്ല എന്നുകൂടിയുള്ള അനുമാനത്തിൽ ISRO എത്തുകയും ചെയ്തു എന്നുകൂടി അവിടെ നിന്ന് ഓർത്തു വച്ചിരിക്കുക. അടുത്ത ടോപ്പിക് ശ്രദ്ധിച്ചോ. ഏറ്റവും ലേറ്റസ്റ്റ് ആണ് ചന്ദ്രയാൻ 3. ഓക്കെ, ചന്ദ്രയാൻ തേർഡ് ദൗത്യം, ISRO ചന്ദ്രയാന്റെ മൂന്നാമത് ദൗത്യം. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് അത് തന്നെയാണ്. ഇന്ത്യയുടെ മൂന്നാമത് ചാന്ദ്ര ദൗത്യമായിരുന്നു ചന്ദ്രയാൻ 3. കിട്ടുമല്ലോ, ഇന്ത്യയുടെ മൂന്നാമത് ചാന്ദ്ര ദൗത്യം. ക്ലിയർ. അടുത്ത് നോക്കൂ, വിക്ഷേപിച്ചത്, ചന്ദ്രയാൻ 3 വിക്ഷേപിച്ച ദിവസം, ഇമ്പോർട്ടന്റ് ഡേറ്റ് ആണ്. ഈ വർഷമായിരുന്നു 2023 July 14. കിട്ടുമല്ലോ, 2023 July 14 ഉച്ചയ്ക്ക് 2:35 സ്വാഭാവികമായിട്ട് വിക്ഷേപിച്ച സ്ഥലം അവിടെ തന്നെയാണ്. സതീഷ് ധവാൻ സ്പേസ് സെന്റർ തന്നെയാണ്, വിശാഖപട്ടണം ആന്ധ്രാപ്രദേശ് തന്നെയാണ്. ക്ലിയർ അല്ലേ? പറഞ്ഞ രണ്ട് പോയിന്റുകൾ നോക്കൂ. വിക്ഷേപണ വാഹനം, ചന്ദ്രയാൻ 3 വിക്ഷേപണ വാഹനം ഏതായിരുന്നു? ഓർത്തു വെച്ചോ, അത് GSLV Mark 3 M1, അല്ലെങ്കിൽ മറ്റൊരു പേരിലും കൂടി അത് അറിയപ്പെട്ടു, അത് LVM 3 എന്ന പേരിലും കൂടി അറിയപ്പെട്ടു എന്ന് കൂടി ഓർത്തു വെച്ചേക്കാം. ഓക്കെ അല്ലേ? വിക്ഷേപണ വാഹനം ഏതെടുത്ത് ചോദിച്ചാൽ ഓർത്തു വയ്ക്കുക. ഏറ്റവും കൂടുതൽ ഓർത്തു വെച്ചേക്കേണ്ട പോയിന്റ് LVM 3 എന്ന പേരിലും ISRO പേരിട്ട് വിളിച്ചത് ഇതേ വിക്ഷേപണ വാഹനം തന്നെയായിരുന്നു എന്ന് കൂടി അവിടെ നിന്ന് ഓർത്തു വെച്ചേക്കാം. 3 ചോദ്യങ്ങൾ. കിട്ടുമല്ലോ. മൂന്നാമത് ചാന്ദ്ര ദൗത്യം, 2023 July 14 വിക്ഷേപിച്ചു. വിക്ഷേപണ വാഹനം LVM 3 അല്ലെങ്കിൽ GSLV Mark 3 M1 തന്നെയായിരുന്നു എന്ന് കൂടി അവിടെ നിന്ന് ഓർത്തു വെച്ചിരിക്കും. അടുത്ത പോയിന്റ്, വിക്ഷേപണ സ്ഥലം നമ്മൾ പറഞ്ഞു സതീഷ് ധവാൻ സ്പേസ് സെന്റർ വിശാഖപട്ടണം ആന്ധ്ര തന്നെയാണ്. ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ എത്തിയത്, ഓക്കെ, ചന്ദ്രയാൻ 3 ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ പ്രവേശിച്ച ദിവസം, അല്ലെങ്കിൽ ഭ്രമണപഥത്തിൽ എത്തിയ ദിവസം 2023 August 5. ഓക്കെ, 2023 August 5.
അടുത്ത പോയിന്റ്, ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് ചെയ്ത ദിവസം ഏതാണ്? ഐ എസ് ആർഒയുടെ സ്വപ്ന പദ്ധതി ആയിരുന്നു എന്താ? ആ ഏതാ, നമ്മുടെ ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിലെ സോഫ്റ്റ് ലാൻഡിംഗ് ചെയ്യുക എന്നുള്ളത്. ഇതേ ലക്ഷ്യം തന്നെയായിരുന്നു ചന്ദ്രയാൻ ടൂവിലും ഐ എസ് ആർഒ ലക്ഷ്യമിട്ടത്. എന്നാൽ അന്ന് അവിടെ ക്രാഷ് ലാൻഡിംഗ് ആണ് നടന്നത്. പക്ഷെ ഈ ഒരു ദൗത്യത്തിൽ നമ്മൾ അതിൽ വിജയിച്ചു എന്ന് വേണം പറയാൻ. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് ചെയ്തു ഐ എസ് ആർഒയുടെ ചന്ദ്രയാൻ 3 എന്ന് പറയുന്ന പേടകം. അപ്പൊ ആ ഡേറ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്ക. സോഫ്റ്റ് ലാൻഡ് ചെയ്ത ദിവസം ചോദിച്ചാൽ 2023 ഓഗസ്റ്റ് മാസം 23 തീയതിയാണ്. പഠിക്കാൻ എളുപ്പമാണ്. സോഫ്റ്റ് ലാൻഡിംഗ് ചെയ്ത ദിവസം 2023 ഓഗസ്റ്റ് 23 കിട്ടുമല്ലോ. 3 ചോദ്യങ്ങളാണ് പറഞ്ഞത്. സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് വിക്ഷേപിച്ചു. ആ ഭ്രമണപഥത്തിൽ, ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ എത്തിയ ദിവസം ചോദിച്ചാൽ 2023 ഓഗസ്റ്റ് മാസം 5 ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് ചെയ്ത ദിവസം ചോദിച്ചാൽ 2023 ഓഗസ്റ്റ് മാസം 23 ആയിരുന്നു എന്നുകൂടി അവിടെ നിന്ന് ഓർത്തു വച്ചിരിക്കുക. അടുത്ത പോയിന്റ്, ഇതോടെ ചന്ദ്രനിലെത്തി പരിവേഷണം നടത്തുന്ന 4 രാജ്യമായി മാറി ഇന്ത്യ. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. കിട്ടുമല്ലോ. ഇതോടെ ചന്ദ്രനിലെത്തി പരിവേഷണം നടത്തുന്ന 4 സ്ഥാനം, ചന്ദ്രയാൻ 3 വിക്ഷേപണം വിജയകരമായതോടുകൂടി ഇന്ത്യ ആ നേട്ടം കൈവരിക്കുന്ന 4 രാജ്യമായി മാറി എന്ന് വേണം ഓർത്തു വെച്ചേക്കേണ്ടത്. കിട്ടുമല്ലോ. 4 ആ പോയിന്റാണ് അവിടെ കിട്ടുന്നത്. 4 രാജ്യമായി മാറി ഇന്ത്യ. ഓക്കെ. അപ്പോൾ മറ്റു രാജ്യങ്ങൾ നോക്കൂ. ഏതാണ് ആ ചന്ദ്രനിലെത്തുകയും പരിവേഷണം ചെയ്യുകയും ചെയ്തിട്ടുള്ള ഇന്ത്യക്ക് മുമ്പുള്ള മറ്റു 3 രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, 1 USSR ആയിരുന്നു, 2 അമേരിക്ക ആയിരുന്നു, 3 ചൈന ആയിരുന്നു. കിട്ടുമല്ലോ. 4 സ്ഥാനത്തേക്ക് ഇന്ത്യ കൂടെ എത്തപ്പെട്ടിട്ടുണ്ടെന്ന് കൂടി ഓർത്തു വെച്ചേക്കുക. അടുത്ത പോയിന്റ്, ഏറ്റവും വലിയ പ്രത്യേകത, ചന്ദ്രൻ 3 ഏറ്റവും വലിയ പ്രത്യേകത ശ്രദ്ധിച്ചോ. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ എത്തിയ ആദ്യ രാജ്യമായി മാറി ഇന്ത്യ എന്നതാണ് പ്രത്യേകത. കിട്ടുമല്ലോ. ചന്ദ്രനിലെത്തി പരിവേഷണം നടത്തുന്ന 4 രാജ്യമാണ് ഇന്ത്യ. പക്ഷെ ഇന്ത്യ അതിൽ തന്നെ ഇന്ത്യ ഒരു വെറൈറ്റി കേസ് കൊണ്ടുവന്നെന്ന് പറയുന്നത് എന്താണ്? ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങിയ ആദ്യ രാജ്യമായി മാറി ഇന്ത്യ എന്നതുകൂടിയാണെന്ന് അവിടെ നിന്ന് ഓർത്തു വെച്ചേക്കുക. ക്ലിയർ അല്ലേ? പറഞ്ഞ പോയിന്റുകൾ സിമ്പിൾ സാധനങ്ങളാണ്. ഇതോടെ ചന്ദ്രനിലെത്തി പരിവേഷണം നടത്തുന്ന എത്രാമത് രാജ്യമായെന്ന് ചോദിച്ചാൽ 4 രാജ്യമായ ഇന്ത്യ. അപ്പോൾ 3 രാജ്യങ്ങൾ ഇതിനു മുമ്പ് ചന്ദ്രനിലെത്തി പരിവേഷണം നടത്തിയിട്ടുണ്ട്. 1 USSR ആയിരുന്നു, 2 അമേരിക്ക ആയിരുന്നു, 3 ചൈന ആയിരുന്നു. കിട്ടുമല്ലോ. പിന്നെ നമ്മൾ പറഞ്ഞത് മറ്റൊരു പ്രത്യേകത, ഏറ്റവും വലിയ പ്രത്യേകത ഇതാണ്. ലോകരാജ്യങ്ങൾ മൊത്തം പരിഗണിച്ച് നോക്കിയാലും ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങിയ 1 രാജ്യമായി മാറി നമ്മുടെ ഇന്ത്യ എന്നുകൂടി അവിടെ നിന്ന് മറന്നുപോകാതെ ഓർത്തു വച്ചിരിക്കുക. നോക്കോ, പ്രോജക്ട് ഡയറക്ടർ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ചന്ദ്രയൻ 3 പ്രോജക്ട് ഡയറക്ടർ ആരായിരുന്നു? മറന്നുപോരുത്. അത് പി വീരമുത്തുവേലായിരുന്നു. ആ ചിത്രത്തിൽ ആളുണ്ട്. കിട്ടുമല്ലോ. പി വീരമുത്തുവേൽ, പ്രോജക്ട് ഡയറക്ടർ പി വീരമുത്തുവേൽ, മറന്നുപോയി. മിഷൻ ഡയറക്ടർ ഓർത്തു വെച്ചോ, അത് ഡോക്ടർ മോഹൻ കുമാർ ആയിരുന്നു എന്ന് കൂടി അവിടെ ഓർത്തു വെച്ചേക്കാം. ഓക്കെ. ആരാണ്? മോഹൻ കുമാർ ആയിരുന്നു എന്ന് കൂടി ഓർത്തു വെച്ചേക്കുക. രണ്ട് പേരുകൾ, പി വീരമുത്തുവേൽ പ്രോജക്ട് ഡയറക്ടർ, മോഹൻ കുമാർ മിഷൻ ഡയറക്ടർ എന്ന് കൂടി തിരിഞ്ഞു പോകാത് ഓർത്തു വെച്ചേക്കുക. ഓക്കെ. മിഷൻ മോഹൻ, സിമ്പിളായിട്ട് തിരിഞ്ഞു പോകാതെ ഓർത്തു വെച്ചിരുന്നാൽ മതി. മിഷൻ ഡയറക്ടർ മോഹൻ കുമാർ കിട്ടും. അടുത്ത ചോക്കോ, ഇമ്പോർട്ടന്റ്, ഐ എസ് ആർഒ ചെയർമാൻ. ഓക്കെ. ചന്ദ്രയാൻ 3 വിജയകരമായി വിക്ഷേപിച്ചു. അതിന് പിന്നിൽ പ്രവർത്തിച്ച ഐ എസ് ആർഒ ചെയർമാൻ ആരായിരുന്നു വെച്ചാൽ, നമുക്ക് സുപരിചിതനായ വ്യക്തിയാണ്, ഡോക്ടർ എസ് സോമനാഥ് ആയിരുന്നു. ആ ചിത്രത്തിൽ ആളുണ്ട്, ഡോക്ടർ എസ് സോമനാഥ്. എന്താണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത നോക്കൂ. 5 മലയാളി ഐ എസ് ആർഒ ചെയർമാൻ, അതാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത. കിട്ടുമല്ലോ. ഓക്കെ. ഐ എസ് ആർഒ ചെയർമാൻ ആകുന്ന 5 മലയാളിയാണ് അദ്ദേഹം എന്ന് കൂടി ഓർത്തു വെച്ചേക്കുക. അപ്പോൾ ബാക്കി 4 പേരാരാണെന്ന് അറിയാമെന്ന് വിശ്വസിക്കുന്നു. 1 എം ജി കെ മേനോനാണ്, 2 കെ കസ്തൂരിരംഗനാണ്, 3 ജി മാധവൻ ാണ്, 4 കെ രാധാകൃഷ്ണൻ ആയിരുന്നു, 5 മലയാളി വന്നിട്ട് ഡോക്ടർ എസ് സോമനാഥ് ആണ്. കിട്ടുമല്ലോ. മലയാളിയാണ്. ഓക്കെ. 5 ഐ എസ് ആർഒ ചെയർമാൻ, 10 ഐ എസ് ആർഒ ചെയർമാൻ. ഓക്കെ. ഐ എസ് ആർഒ ചെയർമാൻ ആകുന്ന 5 മലയാളി, ഐ എസ് ആർഒ ചെയർമാൻ ആകുന്ന 10 വ്യക്തി, അതാണ് മനസ്സിലാക്കേണ്ടത്. കേട്ടോ. 9 വ്യക്തിയാണ് ഞാൻ ആര് കെ ശിവൻ എന്ന് പറഞ്ഞത്. ഇത് ഇദ്ദേഹം 10 വ്യക്തി കൂടെയാണ്. ആലപ്പുഴയാണ് ഇദ്ദേഹത്തിന്റെ സ്വദേശം എന്ന് കൂടി അവിടെ ഓർത്തു വെച്ചേക്കുക. ഓക്കെ. അപ്പൊ ഈ ഒരു ഒറ്റ പോയിന്റിൽ നിന്ന് ഇത്രയും പോയിന്റുകൾ കിട്ടണം. കിട്ടുമല്ലോ. ഏതാണ് ചന്ദ്രയാൻ 3 വിക്ഷേപിച്ച സമയത്ത് ഐ എസ് ആർഒ ചെയർമാൻ ആരായിരുന്നു? ഡോക്ടർ എസ് സോമനാഥ്. അദ്ദേഹത്തിന്റെ പ്രത്യേകത, ഐ എസ് ആർഒ ചെയർമാൻ ആകുന്ന 5 മലയാളി, 10 വ്യക്തി. കിട്ടുമല്ലോ. ഐ എസ് ആർഒ ഈ ചെയർമാനാണ്, മലയാളിയാണെന്ന് പറഞ്ഞു. മലയാളിയായതുകൊണ്ട് തന്നെ ജില്ല കൂടെ ഒന്ന് ഓർത്തു വെച്ചേക്കുക. ആലപ്പുഴയാണ് ഡോക്ടർ എസ് സോമനാഥിന്റെ സ്വദേശം എന്ന് കൂടി അവിടെ നിന്ന് ഓർത്തു വച്ചിരിക്കും. അടുത്ത പോയിന്റ്, പ്രധാന ഭാഗങ്ങൾ ഏതൊക്കെയായിരുന്നു എന്നാണ് ചോദ്യം. കിട്ടുമല്ലോ. ചന്ദ്രയാൻ 3 പ്രധാന ഭാഗങ്ങൾ ഏതൊക്കെയായിരുന്നു? ചന്ദ്രയാൻ 2 പ്രധാന ഭാഗങ്ങൾ നമ്മൾ പരിചയപ്പെട്ടു. ഏതൊക്കെയായിരുന്നു? അത് ഓർബിറ്റർ, ലാൻഡർ, റോവർ എന്ന് പറയുന്ന 3 ഭാഗങ്ങളാണ് ചന്ദ്രയാൻ 2 അതേപോലെ നോക്കൂ, പ്രധാന ഭാഗങ്ങൾ, ചന്ദ്രയാൻ 3 പ്രധാന ഭാഗങ്ങൾ ഉണ്ടായിരുന്നു. അത് 1 ലാൻഡർ ആയിരുന്നു, മറ്റൊന്ന് റോവർ ആയിരുന്നു.
കിട്ടുമല്ലോ. ലാൻഡർ എന്ന് പറയുന്നത് എന്താണ്? ആ ലാൻഡർ എന്ന് പറയുന്ന ആ പേടകത്തിന്റെ ഭാഗമായിരുന്നു എന്നാണ് ചന്ദ്രന്റെ ഉപരിതലത്തിൽ സോഫ്റ്റ് ലാൻഡിങ് ചെയ്തത്. ആ ലാൻഡറിനകത്ത് ഉള്ള 6 ചക്രമുള്ള റോബോട്ടിക് വാഹനമാണ് റോവർ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ലാൻഡറിൽ നിന്ന് റോവർ വേർപെട്ട് ആ ചന്ദ്രന്റെ ഭൗമോപരിതലത്തിൽ ഇറങ്ങുകയും ഭൗമോപരിതലത്തിൽ ചലിക്കുകയും പിന്നീടാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ ശേഖരിക്കുകയും ഭൂമിയിലേക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തത് എന്ന് കൂടി അവിടെ നിന്ന് ഓർത്തു വെച്ചേക്കുക. അടുത്ത പോയിന്റ്, ലാൻഡറിന് നൽകിയ പേര്. ഓക്കെ, മെയിൻ ആയിട്ടുള്ള 2 പാർട്ടുകൾ ലാൻഡർ റോവർ, ലാൻഡറിന് റോവറിന് സെപ്പറേറ്റ് പേരുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു, അതാണ് പറഞ്ഞത്. ലാൻഡറിന് നൽകിയ പേരെന്ന് പറയുന്നത് വിക്രം എന്നായിരുന്നു എന്ന് കൂടി ഓർത്തു വെച്ചേക്കുക. ഓക്കെ, ലാൻഡറിന്റെ പേര് വിക്രം എന്നായിരുന്നു ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. വിക്രം സാരാഭായിയോടുള്ള സ്മരണാർത്ഥം ലാൻഡറിന് നൽകിയ പേര് വിക്രം എന്നാണ്. ക്ലിയർ? അതേപോലെ നോക്കൂ, റോവറിന് നൽകിയ പേര്, ഓക്കെ, അല്ലെങ്കിൽ 6 ചക്രമുള്ള റോബോട്ടിക് വാഹനത്തിന് നൽകിയ പേരെന്ന് ചോദിച്ചാൽ അത് പ്രഗ്യാനായിരുന്നു എന്ന് കൂടി ഓർത്തു വെച്ചേക്കെ. ഓക്കെ, ബ്രാക്കിൽ പറഞ്ഞിട്ടുണ്ട് പ്രഗ്യാൻ എന്ന വാക്കിന് അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ അത് അറിവ് എന്നായിരുന്നു എന്ന് കൂടി ഒന്ന് ഓർത്തു വെച്ചേക്കുക. ഓക്കെ, പ്രഗ്യാൻ എന്ന വാക്കിനർത്ഥം അറിവ് എന്നാണ്. കിട്ടുമല്ലോ 3 പോയിന്റുകൾ, എല്ലാം പാർട്ട്. ഓക്കെ, ചന്ദ്രയാൻ 3 പാർട്ടുകൾ സംബന്ധിച്ചുള്ള പോയിന്റുകളാണ് ഇവിടെ പറഞ്ഞത്. കിട്ടുമോ? ചന്ദ്രയാൻ 3 പ്രധാനപ്പെട്ട പാർട്ടുകൾ ഏതൊക്കെയായിരുന്നു? 1 ലാൻഡർ, 2 റോവർ. കിട്ടുമല്ലോ. ലാൻഡറിന് നൽകിയ പേരെന്ന് പറഞ്ഞാൽ വിക്രം. ആരോടുള്ള സ്മരണാർത്ഥം? വിക്രം സാരാഭായിയോടുള്ള സ്മരണാർത്ഥം ലാൻഡറിന്റെ പേര് വിക്രം എന്നും റോവറിന് നൽകിയ പേര് പ്രഗ്യാൻ എന്നുമായിരുന്നു. പ്രഗ്യാൻ എന്ന വാക്കിനർത്ഥം അയാതാണ് അറിവ് ആണ് എന്ന് കൂടി അവിടെ നിന്ന് മറന്നുപോകാതെ ഓർത്തു വെച്ചിരിക്കാം. അടുത്ത് നോക്കൂ, പ്രഗ്യാൻ റോവർ. ഓക്കെ, ഞാൻ പറഞ്ഞത് 6 ചക്രമുള്ള വാഹനം, അതേ കാര്യം തന്നെയാണ് പറഞ്ഞത്. ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട്, കാണുമ്പോൾ തന്നെ അറിയാം 6 ചക്രമുള്ള ഒരു വാഹനമാണ് ഈ നിൽക്കുന്നത്. കിട്ടുമല്ലോ. നോക്കൂ, പ്രഗ്യാൻ റോവർ ചന്ദ്രോപരിതലത്തിൽ ചലിച്ച 6 ചക്രമുള്ള റോബോട്ടിക് വാഹനമായിരുന്നു ഇതൊന്നും കൂടി ഓർത്തു വെച്ചേക്കാം. ഓക്കെ, ചിത്രത്തിൽ തന്നെ കാണാൻ ചെയ്യുക, 6 ചക്രമുണ്ട്. ആ ഇത് ചന്ദ്രന്റെ ഉപരിതലത്തിലാണ് ഓടുന്നത് എന്ന് കൂടി ഒന്ന് ഓർത്തു വെച്ചിരിക്കുക. കിട്ടുമല്ലോ. അതാണ് പ്രഗ്യാൻ റോവർ, ചന്ദ്രോപരിതലത്തിൽ ചലിച്ച 6 ചക്രങ്ങളുള്ള റോബോട്ടിക് വാഹനമാണ് ഏത്? റോവർ. ഇത് വേർപെട്ട് നിന്നായിരുന്നു, ആ ലാൻഡറിൽ നിന്നായിരുന്നു ഈ വാഹനം വേർപെട്ട് ചന്ദ്രന്റെ ഭൗമോപരിതലത്തിൽ ഇറങ്ങിയെന്ന് കൂടി അവിടെ നിന്ന് ഓർത്തു വെച്ചേക്കണേ. ചന്ദ്രയാൻ 3 ആകെ ചെലവ് എത്ര കോടിയാണ് ISRO അല്ലെങ്കിൽ നമ്മുടെ കേന്ദ്ര സർക്കാർ മൊത്തത്തിൽ ചെലവാക്കിയെന്ന് ചോദിച്ചാൽ അത് 615 കോടി ആയിരുന്നു ഇതിനു വേണ്ടി ചെലവഴിച്ചത്. ഓക്കെ, 615 കോടി ചെലവഴിച്ചെങ്കിലും എന്ത് പറ്റി? നമ്മുടെ മിഷൻ പൂർണ്ണമായ വിജയമായിരുന്നു, സമ്പൂർണ്ണ വിജയമായിരുന്നു. ഏതാണ്? ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ വിജയകരമായി സോഫ്റ്റ് ലാൻഡിങ് നടത്താൻ ചന്ദ്രയാൻ 3 സാധിച്ചു. അടുത്ത പോയിന്റ് നോക്കൂ, ചന്ദ്രയാൻ 3 ആകെ ഭാരം എത്രയായിരുന്നു എന്ന് ചോദിച്ചാൽ അതും കൂടെ ഓർത്തു വെച്ചോ, 3900 കിലോഗ്രാം ആയിരുന്നു ആകെ ഭാരം. ഓക്കെ, ചന്ദ്രന്റെ ആകെ ഭാരം 3900 കിലോഗ്രാം. ലാസ്റ്റ് പോയിന്റ്, ചന്ദ്രയാൻ 3 ആദ്യ ചിത്രങ്ങൾ പുറത്തുവിട്ട ISRO ഡോക്യുമെന്ററിയുടെ പേര് അതുകൂടി ഒന്ന് ഓർത്തു വെച്ചോ, അത് സ്പേസ് ഓൺ വീൽസ് ആയിരുന്നു എന്ന് കൂടി ഓർത്തു വെച്ചേക്കാം. ഏതാണ്? സ്പേസ് ഓൺ വീൽസ്. ഓക്കെ, 2 പോയിന്റുകൾ, ഭാരം 3900 കിലോഗ്രാം. ഓക്കെ, ചന്ദ്രയാന്റെ ആദ്യ ചിത്രങ്ങൾ പുറത്തുവിട്ട ISRO ഡോക്യുമെന്ററിയുടെ പേര് സ്പേസ് ഓൺ വീൽസ് ആണെന്ന് കൂടി അവിടെ നിന്ന് ഓർത്തു വെച്ചിരിക്കുന്നു. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലാക്കണമെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു ക്ലാസ്സിൽ കാണുമ്പോഴേക്കും നന്ദി, നമസ്കാരം.